ഓക്കെ, എനിക്ക് ആദ്യം പറയാനുള്ള അനിൽ കൊടുത്തോട്ടത്തിനോടാണ്. പുള്ളി ചോദിച്ചു, ഇസ്ലാം കൊടുത്ത കോൺസെപ്റ്റുകൾ ഏതാണ് ഉന്നതമായ കോൺസെപ്റ്റ് ലോകത്തിന് സംഭാവന ചെയ്തത്. അപ്പൊ എനിക്ക് അതിൽ ആദ്യം പറയാനുള്ള, ഇസ്ലാമാണ് എന്റെ അറിവിൽ ആദ്യമായിട്ട് വെൽഫെയർ സ്റ്റേറ്റ്, ഇപ്പോഴത്തെ ഇന്നത്തെ കാലത്ത് ഏറ്റവും ബെസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന വെൽഫെയർ സ്റ്റേറ്റ്സ് ആണ്. വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തതും അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇസ്ലാമാണ്, ഒന്ന്. രണ്ടാമത്തെ, വിധവകളെ സംരക്ഷിക്കുക എന്നത് ഒരു മാൻഡേറ്ററി റിക്വയർമെന്റ് ആയിട്ട് കൊണ്ടുവന്ന ആദ്യമായിട്ട് കൊണ്ടുവന്ന ഇസ്ലാമാണ്. മൂന്നാമത്തെ, അനാഥരെ, അതായത് യതീം എന്ന് അനാഥരെ സംരക്ഷിക്കുക എന്നതും ഒരു വ്യക്തമായ ഒരു ദർശനമായിട്ടും അതിന് റെസ്പോൺസിബിലിറ്റി ആർക്കാണെന്നും സ്റ്റേറ്റ് അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തത് ഇസ്ലാമാണ്. പിന്നെ അത് കൂടാതെ ഒത്തിരി, അതായത് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ് എങ്ങനെയാണ് നടക്കേണ്ടത്, അങ്ങനെ ബിസിനസ് ട്രാൻസാക്ഷൻസ് എങ്ങനെ 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 മെയിൻറ്റെയിൻ ചെയ്യണം, കോൺട്രാക്റ്റുകൾ എങ്ങനെ ഉണ്ടാക്കണം, ഇങ്ങനെ പല കാര്യങ്ങളും ഇസ്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്കൊന്ന് പുള്ളിക്ക് ഇതിനെ പറ്റി ഒരു പുള്ളി പഠിക്കുന്നതിനകത്ത് ഇത് കാണാത്തോണ്ടായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ കാണാതിരുന്നത്. പിന്നെ രണ്ടാമത് പറയാനുള്ള, നാസർ ഇപ്പൊ പറഞ്ഞ 10-ാം നമ്പറിലുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. എങ്ങനെയാണ് ആൽബർട്ട് ഐൻസ്റ്റീനെ പുള്ളി മോസ എന്ന് പറഞ്ഞ മോസസ് അല്ലെങ്കിൽ മോസാന്റെ പറഞ്ഞ പുള്ളി വ്യാഖ്യാനിക്കാനാണ് അത്. ഇവരുടെ റെക്കോർഡിംഗ് കാണും, അത് നോക്കിക്കോ. നാസർ പറഞ്ഞത് 10-ാം സ്ഥാനത്ത് എന്നാണ്. ഫോണ്ടെ അദ്ദേഹം പറഞ്ഞത് 10-ാം സ്ഥാനത്ത് താഴെ എന്നാണ് പറഞ്ഞത്. 10-ാം സ്ഥാനത്തിന് താഴെ, 10-ാം സ്ഥാനത്ത് എന്നല്ല, 10-ാം സ്ഥാനത്തിന് താഴെ എന്നാ പറഞ്ഞത്. 10-ാം സ്ഥാനത്ത്, ഓക്കെ. ഞാൻ ഇപ്പൊ എന്തായാലും സൈമൺ പറഞ്ഞ ഞാൻ അംഗീകരിക്കുന്നു. ഓക്കെ, എന്തായാലും അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ കൗണ്ടർ ചെയ്തായിരുന്നത് 10 ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ കൗണ്ടർ ചെയ്തായിരുന്നു, അപ്പൊ എന്റെ അടുത്ത് മിണ്ടായിരിക്കാൻ പറഞ്ഞു. അപ്പം അത് എന്തായാലും ഇതിൽ എന്തായാലും നിങ്ങളുടെ റെക്കോർഡിംഗ് ആണല്ലോ, അതിൽ പ്ലേ ചെയ്ത് നോക്കുക. അതാണ് എനിക്ക് ഈ രണ്ട് കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ അനിൽ കൊടുത്തോട്ടം പിന്നെ ഇവിടെ പറഞ്ഞ പല ആയത്തുകളും പല ഇതും ഇതിനെപ്പറ്റി നമ്മൾ ഇവിടെ നിന്ന് വലിയ ചർച്ച നടത്തുകയാണ്. അപ്പൊ അതിനകത്ത് എനിക്കിപ്പോ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനിൽ കൊടുത്തോട്ടം താല്പര്യമുണ്ട് ഓരോ ഇതാണെന്നുണ്ടെങ്കിൽ ഓരോ ആയത്ത് വെച്ച് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡിസ്കഷൻ പോവും, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിസ്കഷൻ എവിടെയും ഒരു കൺട്രോളും കാണത്തില്ല. ഇപ്പൊ തന്നെ എനിക്ക് പറയാനുള്ള, ഇപ്പൊ നിങ്ങൾ ഹെഡിങ് വെച്ചിരിക്കുന്ന ലക്കും ദീനിക്കും വലിയ ദീൻ 106 അല്ല 109-6 ഏതാണ് അത്? ആ അതായത് കാഫ്രൂൻ, സൂറത്തുൽ കാഫ്രൂൻ. അനിൽ കൊടുത്തോട്ടം അത് മൊത്തം, അത് അനിൽ കൊടുത്തോട്ടം തന്നെ അത് മൊത്തം ഒന്ന് വ്യാഖ്യാനിക്കും. ഇവിടെ ഈ പബ്ലിക്കിൽ ഇപ്പൊ ഇത്രയും പേര് ഇരിക്കുന്നവർക്കുള്ള ഒരു മിനിമം ധർമ്മം എന്ന നില ആകെ 6 ആയത്തുള്ള ഒരു ഇതാണ് അത്. ഇപ്പൊ താങ്കൾ ഇവിടെ ഒരു ആശയം ഉന്നയിച്ച സ്ഥിതിക്ക് ആ സൂറത്ത് മൊത്തം താങ്കൾ തന്നെ ഒന്ന് പബ്ലിക്കിൽ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് എന്റെ ഒരു റിക്വസ്റ്റ് ആണ്. താങ്കൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നവർക്ക് താങ്കൾ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട്, അല്ലെ അത് അതിലുള്ളൊരു റെസ്പെക്ട് തോന്നുമായിരിക്കും. താങ്കൾ തന്നെ അത് ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു. ഒരു 30 സെക്കൻഡ് തരാം ഗുരു. രാജീവ് ഭായി ഒന്ന് ആഡ് ചെയ്യൂ. നമ്മുടെ റഹ്മത്തുള്ള എല്ലാ ഗ്രൂപ്പിലും പോയിട്ട് ഈ പറഞ്ഞതിനോട് ഈ ബുക്ക് മുക്കി പിടിച്ചു വരുന്നുണ്ട്. 1-ാം സ്ഥാനം. അത് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണെ പറ്റിയാണ്. പിന്നെ അദ്ദേഹം പറയ, എല്ലാവരും ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, പാകിസ്ഥാൻ ആൻഡ് ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. നമ്മളെ ഇവരെല്ലാം ബുക്ക് പിടിക്ക, എല്ലാവരും നമ്മളെല്ലാം ബുക്കുന്ന ഒരു നമ്മുടെ ഇന്ത്യക്ക് ബഹുമാനപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ ബി ആർ അംബേദ്കർ. അദ്ദേഹം ഇസ്ലാമിനെ പറ്റി എന്ത് പറഞ്ഞെന്ന് മാത്രം ഒന്ന് വായിച്ചാൽ മതി. ഞാനത് കോട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് വായിക്കുക. താങ്ക് യു. ഓക്കെ, അതുപോലെ തന്നെ മൗണ്ട് ഒരു കാര്യം വേണ്ട, നമ്മുടെ ചർച്ചയ്ക്കകത്ത് സജീവമായിരുന്ന ആളായിരുന്നു ഈ റഹ്മത്തുള്ള സാറ്. അപ്പോൾ ടി ജി ഒക്കെ കണ്ടില്ല, ചർച്ചയിൽ നിന്നും പ്രത്യേകം നമ്മളെ വിളിക്കാതെ വന്നയാണ്, ഇതാണ് നമ്മുടെ ചർച്ചയിൽ വന്നയാളാണ് റഹ്മത്തുള്ള സാറും. അങ്ങനെ തന്നെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് വരാൻ രണ്ടും കയറ്റിയാണ്. അപ്പോൾ നമ്മുടെ ചർച്ചയിൽ നിന്ന് പോകുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് പറയാമായിരുന്നു ഏതാ, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. മൗണ്ട് അദ്ദേഹത്തിന് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ വിളിക്കുകയോ ചെയ്യും, ഒന്ന് ജോയിൻ ചെയ്യാൻ. അടുത്ത അനിൽ സാറിൻ്റെ അടുത്തോട്ട് പോവാം. അൻസാറേ, മൗണ്ട് പറഞ്ഞാൽ എന്താണ് സാറേ മറുപടി? ആ പ്രിയ, മൗണ്ട് പറഞ്ഞതും റഹ്മത്തുള്ള സാഹിബ് പറഞ്ഞതും ഞാൻ ശ്രദ്ധിച്ചു. ഇതിൽ മോണ്ട് പറഞ്ഞതിൽ നിന്ന് തുടങ്ങാം. ഒന്നാമതായിട്ട് ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഇത് മുഹമ്മദ് കൊണ്ടുവന്നു എന്നാണ്. വെൽഫെയർ എന്താ അർത്ഥം? ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പം. ആ ക്ഷേമരാഷ്ട്ര സങ്കല്പം പിൽക്കാലത്ത് നെഹ്റു ഒക്കെ മുമ്പോട്ട് വച്ചിട്ടുണ്ട്. ആ നെഹ്റു വിഭാവനം ചെയ്ത ക്ഷേമരാഷ്ട്രത്തോളം മുഹമ്മദിൻ്റെ ക്ഷേമരാഷ്ട്രം വരുമോ എന്ന ഇടത്താണ് ആ വാക്കിൻ്റെ കാലിബർ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റി നിലനിൽക്കുന്നത്. ഈ വെൽഫെയർ സ്റ്റേറ്റിൽ ഉണ്ടാകേണ്ട കാര്യം, അത് അമിത നികുതി കൊണ്ടോ അമിത അധ്വാനം കൊണ്ടോ ആകരുത് ആ രാഷ്ട്രത്തിൻ്റെ ആ വെൽത്ത്, അതിൻ്റെ വെൽനെസ് ഒന്ന് നിലനിൽക്കേണ്ടത്. അതിൻ്റെ വെൽഫെയർ എന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞ അടുത്ത രണ്ട് കാര്യങ്ങൾക്ക് കോൺട്രഡിക്ടറി ആയി വരും. നമ്മുടെ ഓർഫൻസ് പാടില്ലാത്ത കാര്യമാണ്. ഓർഫൻസ് എന്നൊരു സമൂഹം നമ്മുടെ സമൂഹ ജീവിതത്തിൻ്റെ സമ്പത്തിൻ്റെ ദുർവിനിയോഗം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നതാണ്, അതിൻ്റെ പരിച്ഛേദമാണ്. അതില്ലാത്തൊരു രാഷ്ട്രമാണ് ശരിക്കുള്ളത് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതും അദ്ദേഹം പറഞ്ഞ ഗുരുതരമായ തെറ്റുണ്ട്, ഈ വിധവാ സംരക്ഷണം. അങ്ങനൊരു കേസ് ഇസ്ലാമിൽ ഇല്ല, അത് തെറ്റാണ്. തെറ്റായി പറയുന്ന മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരു ആശയമാണ്.
ഒന്നാമത് ഇവര് ഈ വിധവയായത് എങ്ങനാന്ന് പഠിക്കണം. ഇവര് വിധവയായിട്ട് ജനിച്ചവരല്ല, നമ്മുടെ ചരിത്രം പറഞ്ഞ പോലെ വിധവയായി ജനിക്കല്ല, മറിച്ച് ഈ സ്ത്രീകളൊക്കെ വലിയ നല്ല നിലവാരത്തിൽ ജീവിച്ച പ്രഭു കുടുംബത്തിൽ പെട്ട ആളുകളാ. പ്രഭുക്കന്മാരുടെ സ്വത്തും സൗകര്യവും ഒക്കെ ഉള്ള വീട്ടിലെ പെണ്ണുങ്ങളാണ്. ഈ സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവരുടെ ഭർത്താക്കന്മാരെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ട് അവരുടെ അച്ഛനെയും മക്കളെയും പ്രായപൂർത്തിയായ ആൺതരികളൊക്കെ നശിപ്പിച്ചിട്ട് ഈ സ്ത്രീകളെ വിവാഹം കഴിച്ചുകൊണ്ട് വരിക. വന്നിട്ട് അതിൽ ഏറ്റവും സുന്ദരിയെ മുഹമ്മദ് തന്നെ സ്വീകരിക്കുക, ബാക്കി വീതിച്ചൊക്കെ കൊടുക്കുക, പിന്നെ ഉമറിന് കൊടുക്കുക, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വീതിച്ചു കൊടുക്കുക. അത് കല്യാണം പോലും അല്ല. അപ്പൊ കല്യാണം നിയമപരമായിട്ട് നാലേ പറ്റൂ മുഹമ്മദ് ഒഴികെ ഉള്ള ആളുകൾക്ക്. മുഹമ്മദിന് 11 കല്യാണം. ആ കല്യാണത്തിന് പുറത്ത് എണ്ണമറ്റ സ്ത്രീകളെ നിന്റെ വലം കൈ കൊണ്ട് ഉടമപ്പെടുത്താം എഴുതി വെച്ചിരിക്കുകയാണ്. അവരെങ്ങനെ വിധവയായത്? ആരാ വിധവയാക്കിയത്? അവര് ഈ മുഹമ്മദിന് ആരാണ് ഈ ആട്ടിറച്ചിയിൽ വിഷം കൊടുക്കുന്ന ആരാണ്? കൈവിറിൽ വെച്ച് കഴിച്ച ആ വിഷം എന്നെ അലട്ടുന്നു എന്ന് പിൽക്കാലത്ത് പറയേണ്ടി വന്നില്ലേ? അപ്പൊ ഇത് വെൽഫെയർ എസ്റ്റേറ്റിലെ സംഭവമാണോ? ഇതുപോലെ തന്നെ ഒരു വൈരുദ്ധ്യമുണ്ട്. ഈ വെൽഫെയർ എസ്റ്റേറ്റിലെ കാര്യം പറഞ്ഞിട്ട് മുഹമ്മദ് അവസാന ഘട്ടം തന്റെ അങ്കി ഒരു യഹൂദന് പണയപ്പെടുത്തി എന്നും പറയുക. എവിടെ എന്ത് വെൽഫെയർ? ആർക്കാ വെൽഫെയർ ഉണ്ടായത്? എന്ത് വെൽഫെയറിനെ കുറിച്ചാണ് അങ്ങ് പറയുന്നത്? രണ്ട് ഈ ഓർഫൻസ് എങ്ങനെ ഉണ്ടാകുന്നു അവിടെ? അതൊക്കെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് വിഭാവനം ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ്. അടുത്തത് ഒരു കാര്യം എന്നുള്ളത്, ഞങ്ങള് ആദ്യം മൈക്കിൾ എച്ച്ഹാർട്ടിനെ കുറിച്ച് ആവശ്യത്തിന് പറഞ്ഞു, അതേക്കുറിച്ച് ഇനി ഞാനൊരു പരാമർശത്തിലേക്ക് പോകുന്നില്ല. ഈ മൈക്കിൾ എച്ച്ഹാർട്ട് പറയുന്നതാണ് നമ്മുടെ മുഴുവൻ വിശ്വാസ വീക്ഷണത്തിന്റെയും വിശകലനത്തിന്റെയും ആധാരം എന്ന് പറയുമ്പോൾ, ഇതേ കക്ഷികൾ മറ്റിതര പുസ്തകങ്ങളിൽ നിന്ന് ഒരു കുറിപ്പ് കൊണ്ടുവന്നാൽ ഉടനെ തള്ളിക്കളയും, അത് സ്വീകരിക്കില്ല. അനുകൂലം പറഞ്ഞാൽ കൊണ്ടുവരും. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ദൗർബല്യം ആരും എപ്പോഴും മുഹമ്മദിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക, അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കും. ഇതേ കാര്യം മുഹമ്മദും ചെയ്തിട്ടുണ്ട്. തന്നെ പാടി പുകഴ്ത്തുന്ന കവികൾക്ക് വേണ്ടിയിട്ട് മിമ്പറിൽ നിൽക്കാൻ പ്രത്യേക സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. തനിക്കെതിരെ കവിത പാടിയ ആളുകളെ കൊന്നുകളഞ്ഞു. തനിക്കെതിരെ കവിത പാടിയ ഒരു സ്ത്രീയെ കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെട്ടിക്കൊല്ലാൻ ആളെ വിട്ടു. ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിയുണ്ട്. അവിടെയാണോ വിധവ സംരക്ഷണം? എന്ത് സ്ത്രീ സംരക്ഷണം? ഒരു കവിത സഹിക്കാൻ തരണില്ലേ പ്രവാചകന്? അപ്പം ഞങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് നബി നിന്ന എന്ന് പറയേണ്ടി വരുന്നതിൻ്റെ കാരണം എന്താ? ഇവിടെ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള സാഹിബിനോട് ചോദിച്ചത് ഇസ്ലാം ലോകത്തിന് എന്ത് സംഭാവന കൊടുത്തു? അത് ലളിതമായി പറയാവുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹം തിരിച്ചൊരു ചോദ്യം കൂടെ ചോദിച്ചു, ഇസ്ലാം എന്താണ് കൊടുക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ എന്താ നമ്മളെന്നെ ഉത്തരം പറയുന്നത്? നമ്മൾക്ക് എണ്ണി എണ്ണി പറയാൻ പറ്റണം ഇന്ന ഇന്ന കാര്യങ്ങൾ ഇസ്ലാമിന്റെ സംഭാവനയാണ്. അടുത്തത്, ഇദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അറബികളുടെ സംഭാവനയാണ്. രണ്ടും രണ്ടായിട്ട് കാണാം. അപ്പൊ ആൽക്കമി, ആൽക്കമിയിൽ ധാരാളമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അറബികളുടെ രാജ്യത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകരുദ്ധത്തിൽ സംഭാവന ഉണ്ടായിട്ടുണ്ട്. അത് ഇസ്ലാമികമായൊരു സംഭാവനയായിട്ടോ മുഹമ്മദിന്റെ ഒരു സംഭാവനയായിട്ടോ കാണാൻ പറ്റില്ല. അങ്ങനെയാണോ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ഐസക് ന്യൂട്ടൺ കൊടുത്ത സംഭാവന ക്രിസ്ത്യാനിയുടെ സംഭാവനയാവും. നമ്മൾ ചോദിച്ചതിലും മതം മതരാഷ്ട്ര സങ്കല്പത്തിൽ അവർ കൊടുത്ത കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നത്. ഇനി നിരീശ്വര മറ്റേ ഹിന്ദുക്കളായിട്ടുള്ള ആര്യഭടന്റെ സംഭാവനയുണ്ട്. ആര്യഭടന്റെ സംഭാവന ഹിന്ദു സമൂഹത്തിന്റെ സംഭാവനയാണോ? അങ്ങനെയാണോ വിലയിരുത്തേണ്ടത്? നമ്മളുടെ ചോദ്യം ഒരു മതാധിഷ്ഠിത രാഷ്ട്രത്തിന്റെ സങ്കല്പം മുമ്പോട്ട് വെക്കുന്ന മുഹമ്മദും അല്ലെങ്കിൽ ഇസ്ലാം മതവും ലോകത്തിന് മുമ്പിൽ വരച്ചു കൊടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഏറ്റവും ഒടുവിൽ റഹ്മത്തുള്ള സാഹിബിനോട് ഒത്തിരി കുത്തി കുത്തി ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി, ഒന്നാമത്തെ സംഭാവന, ഞാനൊരു സാധാരണ രീതിയിൽ ആൾ പറയുന്ന ഏകദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്, ഏകദൈവത്തെക്കുറിച്ച്. പക്ഷെ അതൊക്കെ തള്ളിപ്പോകും, കാരണം അതിന് മുമ്പ് വളരെ മാന്യമായിട്ട് ഏകദൈവത്തെക്കുറിച്ച് പഠിപ്പിച്ച് എത്രയോ മതങ്ങളുണ്ട്, എത്രയോ ദർശനമുണ്ട്. അവർ തന്നെ നിഷ്കാസിതമാക്കിയ മജൂസികളില്ലേ, അല്ലെ പീർഷ മതസ്ഥരില്ലേ, അവരെത്രയോ മാന്യമായൊരു വിശ്വാസം മുമ്പോട്ട് വെച്ചത്, അതുപോലും മുഹമ്മദ് നശിപ്പിക്കല്ലേ ചെയ്തത്? അപ്പോൾ അത് നിലനിൽക്കുന്ന കാര്യമല്ല. ഇനി മുഹമ്മദിന്റെ ഏകദൈവ വിശ്വാസം പോലും വാലിഡിറ്റി ഉള്ള ഒരു കാര്യമല്ല. കാരണം ഒരു ഗോത്രദേവനെ പ്രപഞ്ചനാഥനായി പടച്ചവനായിട്ട് ഉയർത്തിക്കാട്ടുക മാത്രമാണ് ചെയ്തത്. അറബികൾക്ക് പുറത്തൊന്നും യാതൊരു പരിചയവും ആർക്കും ഇല്ലാത്ത ഒരു ദേവനെ കൊണ്ട് ലോകത്തിന്റെ മുഴുവൻ രക്ഷിതാവാണെന്ന് അങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തത്. ചുരുക്കത്തില് മുഹമ്മദാണ് അള്ളാഹുവിനെ പ്രപഞ്ചനാഥനാക്കുന്നത്. അതിനു മുമ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിവ് ഉദ്ധരിച്ചു പറയണം അതിനു മുമ്പ് ഉണ്ടായിരുന്നു എന്ന്. ഇനി അടുത്തൊരു കാര്യം, ഞങ്ങളിവിടെ അമുസ്ലിം കൃതികളൊന്നും അല്ല ഞാൻ ഉദ്ധരിച്ചത്. ഞാൻ ഉദ്ധരിച്ചത് കൃത്യമായിട്ട് ഇസ്ലാമിക കൃതികൾ തന്നെയാണ്. ഖുറാൻ ഏതായാലും അമുസ്ലിം കൃതി അല്ലല്ലോ. ആ ഖുറാനിൽ എന്താണ് നിങ്ങൾ ഈ പറയുന്ന അങ്ങ് കെ പി റഹ്മത്തുള്ള സാഹിബ് പറഞ്ഞത് മുഹമ്മദാണ് ഏറ്റവും വലിയ സംഭാവന, മാനവരിൽ മഹോന്നതൻ. ഇതൊക്കെ ഇനിയിപ്പോ ഏതെങ്കിലും ഒരു കാലത്ത് മലയാളം അറിയാവുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ മുഹമ്മദ് ലോകത്തിന് മാതൃകയാണെന്നോ? മാതൃകയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെവിടെയാണ്? അൽ ഖസാബ് 33-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ ആയത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രവാചകൻ ലോകത്തിന് ഏറ്റവും മാന്യതയും മാതൃകയൊക്കെയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതേ അധ്യായം 50 ചെല്ലുമ്പോൾ അതേ അധ്യായത്തിന്റെ 50-ാമത്തെ വചനത്തിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും അപകടകരമായ കാഴ്ചയാണ് മുഹമ്മദിനെ കുറിച്ച് കാണുന്നത്. ഒരു കാട്ടറബി ചെയ്യാൻ അറയ്ക്കുന്ന പ്രക്രിയകളാണ് ഇവിടെ അദ്ദേഹം ചെയ്യുന്നത്. സ്വന്തം മരുമകളെ അദ്ദേഹം ഭാര്യയാക്കാൻ, സ്വന്തം മരുമകളെ, അതിന്റെ പേരിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താ? തബരി 8:4 നിങ്ങൾ വായിക്കുമോ? തബരി മുസ്ലിം അല്ല നിങ്ങൾ പറയുമോ? തബരിയുടെ മദ്ഹബിനെ എത്രയോ ഫേമസ് ആണ്, തബരി സ്കൂൾ എത്രയോ ആധികാരികമാണ്. അപ്പൊ ആ തബരി 8:4 എന്താ പറയുന്നത്? പ്രോഫറ്റ് ചെല്ലുന്നു,
അപ്പോ ഈ നമ്മുടെ നമ്മുടെ സെയ്ദിന്റെ വൈഫ് സൈനബ് വസ്ത്രം മാറുന്നു, സൈനബിനെ അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് മുഹമ്മദ് കാണുന്നു, മനസ്സ് മാറ്റുന്ന അള്ളാഹുവിന് സ്തുതി എന്ന് പറയുന്നു, തിരിച്ചദ്ദേഹം വീട്ടിൽ ചെല്ലുന്നു, പിന്നത്തെ സംഭവം അറിയോ, പിന്നെ ഒരു ആയത്ത് തന്നെ ഇറങ്ങി അവതരിക്കുകയാണ്. ഇത്രയും ഒരു ഫോഷ്ക അത്രയും മ്ലേച്ഛത ലോകത്തുണ്ടോ? അപ്പൊ ഞങ്ങൾ ഇതൊന്നും അമുസ്ലിം കൃതി എന്ന് പറഞ്ഞല്ലോ, ഖുറാനി എന്ന് പറഞ്ഞല്ലേ, ഖുറാനിലുണ്ടല്ലോ, അതിനുവേണ്ടി തന്നെ ഒരു ആയത്തിറങ്ങാന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് അലച്ചു നോക്കിയേ. പിന്നീട് എന്താ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്? അടിമ സ്ത്രീകളുടെ കാര്യത്തിൽ പറഞ്ഞു, ഇപ്പൊ തന്നെ പറഞ്ഞു സ്ത്രീ സംരക്ഷണമൊക്കെ പറഞ്ഞു. ഖുറാനിലെങ്ങുമില്ല മുഹമ്മദ് ഇത്രയും കല്യാണം കഴിച്ചത് വിധവയെ സംരക്ഷിക്കാനാണ്. അങ്ങനെ ആണെങ്കിൽ ബഹുമാനപ്പെട്ട മോണ്ട് ഒരു വചനം കൊണ്ട് പറ മുഹമ്മദ് ഇത്രയിലും എണ്ണമറ്റ വിധവമാരെയും വെപ്പാട്ടി സ്ത്രീകളെയൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ കോങ്കുബൈൻസിനെ സ്വന്തമാക്കിയിട്ടുണ്ട്, ഇത് അവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്നുള്ളതിന് ഒരു ആയത്തിങ് എടുത്താ ഒറ്റ ആയത്ത് ഞാൻ തിരിച്ചു തരാം. അങ്ങനെയല്ല പറയുന്നത്, നേരെ തിരിച്ച് പരമകാരുണ്യവാൻ പടച്ചവൻ പറയുന്നത് എന്താണെന്നറിയണ്ടേ, നിനക്കൊരു ദുഃഖവും വരാതിരിക്കാൻ, നിനക്കൊരു പ്രയാസവും വരാതിരിക്കാൻ ഞാൻ ഇഷ്ടം പോലെ പെണ്ണിനെ തന്നേക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് കൃത്യം അല്ല ഉസ്താവ്, 50, 51, 52 ഒക്കെ കിടക്കല്ലേ, അവിടെ വായിച്ചു നോക്ക്. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ചർച്ചകൾ വരുമ്പോഴേക്ക് നിങ്ങൾ ദയവായിട്ട് വിഷയം തെറ്റിച്ചിട്ട് ലാശ് പറയാണ്, അൽകൊടുത്തോട്ടം നവീന നടത്തി, അൽകൊടുത്തോട്ടം മത തീവ്രവാദിയാണ്, അൽകൊടുത്തോട്ടം അയ്യപ്പനും മറ്റേ എന്തുവാ ഇവരെല്ലാം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഞങ്ങൾ നിങ്ങളുടെ പ്രമാണമാണ് സാഹിബെ ഉദ്ധരിക്കുന്നത്, ഞങ്ങൾ നിങ്ങളുടെ പുസ്തകം ഉദ്ധരിക്കുകയാണ്. അത് അമുസ്ലിം കൃതിയാണോ? ഖുറാൻ പരിശുദ്ധ ഖുറാൻ നിങ്ങൾ വിശ്വസിക്കുന്ന സ്വർഗത്തിലിരുന്ന വചനം എങ്ങനെയാണ് ഞങ്ങളുടെ കൃതിയാകുന്നത്? നിങ്ങളുടെ പുസ്തകത്തിലെ വാക്കുകൾ ഉദ്ധരിച്ചിട്ടാണ് ഈ പറയുന്നത്. ഇനിമേൽ ദയവായിട്ട് നിങ്ങൾ പോയിട്ട്, ഞാനിപ്പോൾ അല്പം മിതപ്പെടുത്തിയിട്ടുണ്ട്, മയപ്പെടുത്തിയിട്ടുണ്ട്, കാരണം അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കേണ്ട ഒരു സൗഹൃദത്തിന് കോട്ടം വരുന്നുവെങ്കിൽ ഞാനായിട്ടത് കൂടുതൽ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ദയവായിട്ട് എങ്ങും പോയിട്ട് പ്രബുദ്ധരായ ഒരു സമൂഹത്തിന്റെ അടുത്ത് ഈ നബി മാതൃകയാണെന്നൊന്നും പറയരുത്, അത് വളരെ മോശമാണ്. കൊച്ചുകുട്ടികളെയും സ്ത്രീകളെയും മുട്ടിലിഴയുന്ന ഒരു കുട്ടിയെ കണ്ടപ്പോൾ മുഹമ്മദ് പറഞ്ഞെന്താന്നൊക്കെ അറിയണ്ടേ, ഈ കുട്ടി പ്രായമാകുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാൽ, അന്ന് ഈ പറയുന്ന ആളിന് 60 വയസ്സ് പ്രായമുണ്ട്, ഞങ്ങളുടെ ഭാഷയിൽ ഒരു മുതു മുത്തച്ഛനാണ്, മുത്തച്ഛൻ മുട്ടിലിഴയുന്ന കുട്ടിയെ കണ്ടിട്ട് പറയാണ് ഇവള് പ്രായമാകുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ ഇവളെ കല്യാണം കഴിക്കും. എന്താ കാര്യം? തൻ്റെ ഉറ്റ സുഹൃത്തായ അബൂബക്കറിന്റെ വീട്ടിലും എന്താ കണ്ടേ, ആയിഷ ഊഞ്ഞാലാടുന്നു, 6 വയസ്സുള്ള ആയിഷ ഊഞ്ഞാലാടുന്നു, 6 വയസ്സുള്ള കുട്ടിയെ ഭാര്യയൊക്കെയാണ്. പക്ഷെ ബൈബിളിലെ യേശു ക്രിസ്തു എന്താ ചെയ്തേ, ബാല എഴുന്നേക്കുക, തലീത കുമീന്നാ പറയുന്നത്, അത്രയും ചെറിയ കുട്ടിയെ കുഞ്ഞായിട്ട് കണ്ട പുസ്തകമാണ്. അതിനു മുമ്പേ ധാർമ്മികത ഉയർന്ന നിലവാരം ലോകത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ധാർമ്മികതയെ ലോകത്തെ പഠിപ്പിച്ചേ? നിങ്ങൾ അത് എണ്ണം ഇട്ട് പറ, അതിന് ചൂടായിട്ടൊന്നും കാര്യമില്ല, അതിന് ക്ഷുഭിതരായിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം, മുഹമ്മദ് മാനവരിൽ മഹോന്നതനും എന്തോ സംഗതിയാണെന്ന് പറയില്ലേ, ഒറ്റ വാക്കിൽ ഞാൻ ഇങ്ങനെ കൂടി പറയാം, സോക്രട്ടീസ്, ബുദ്ധൻ, അതുപോലെ പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, മഹാത്മജി, ഇങ്ങനെയുള്ള ആളുകളെ എടുക്കുക, ഇവരുടെ നിലവാരവും ഈ മുഹമ്മദിന്റെ നിലവാരവും എടുക്കുക, എല്ലാ അർത്ഥത്തിലും എടുത്തുവോ, എവിടെ പോകും മുഹമ്മദ് മുമ്പിൽ പറയൂ, ഇനി അതവിടെ നിൽക്കട്ടെ, നമുക്കതെല്ലാം വിടാം. നമ്മുടെ രാജ്യത്തിലെ സാധാരണ മനുഷ്യരെടുക്കുക, എ കെ ആന്റണി, പിണറായി വിജയൻ, ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളെ എടുക്കുക, നമുക്ക് അവരെ എടുക്കാം, കെ കരുണാകരൻ, ഇവരൊക്കെ തന്നെ എടുക്കുക. ഇവരുടെ നിലവാരവും മുഹമ്മദിന്റെ നിലവാരം എവിടെ നിൽക്കുന്നു? ഇവരുടെ ഭരണ സാമർഥ്യവും മുഹമ്മദിന്റെ ഭരണ സാമർഥ്യം എവിടെ നിൽക്കുന്നു? നിങ്ങളൊന്ന് പറയൂ, നിങ്ങൾ വസ്തുത നിരത്തി പറയൂ, അതാണ് ചെയ്യേണ്ടത്. ഇനി അതിലും വിടാം, ഞാൻ മറ്റൊരു പോയിന്റൂടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുതരാം. ബൈബിൾ എടുക്കുക, ബൈബിളിൽ മോശപ്പെട്ട കഥാപാത്രങ്ങളുണ്ട്, ഏറ്റവും മ്ലേച്ഛമായി ബൈബിളിലെ ആളുകൾ കാണുന്ന കഥാപാത്രമുണ്ട്, യൂത അടക്കമുള്ള ആ യൂതയുടെ നിലവാരം സൂക്ഷിച്ചോ മുഹമ്മദ്, ഉണ്ടെങ്കിൽ നിങ്ങൾ എണ്ണം ഇട്ട് പറ, നിങ്ങൾ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. വസ്തുത നിരത്തി നിങ്ങൾക്ക് ഈ കാര്യം പറയാമെങ്കിൽ ആ ചർച്ചയ്ക്ക് വരാം. ഞാൻ മുഹമ്മദിലേക്ക് കടന്നല്ല, ഈ ലക്കും ദീൻ വലിയ ദീൻ എന്നുള്ളതിനകത്ത് മുഹമ്മദിലേക്ക് പോകേണ്ട വലിയ ആവശ്യമില്ല. പക്ഷെ റഹ്മത്തുള്ള സാഹിബ് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച മാനവരിൽ മഹോന്നതനാണ്, ഈ മനുഷ്യനെ സംഭാവന ചെയ്തു എന്നതാണ് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുമ്പോൾ, ഈ മനുഷ്യനൊരു സംഭാവനയല്ല എന്ന് മാത്രമല്ല, ഈ മനുഷ്യൻ ലോകത്തെ പഠിപ്പിച്ചു ഒന്നും കാലത്തിന് വേണ്ടാത്തതാണ്, അതിനകത്ത് ഒരു മാനവികതയില്ല, അത് സ്ത്രീവിരുദ്ധമാണ്, അത് ശിശുവിരുദ്ധമാണ്, അത് അന്യമത വിരുദ്ധമാണ്. ഇതുകൊണ്ട് ഏതെങ്കിലും നേട്ടം ആർക്കെങ്കിലും ഉണ്ടായെങ്കിൽ, ഇസ്ലാമതത്തിന്റെ രൂപവൽക്കരണം കൊണ്ട് ഏതെങ്കിലും ആർക്കെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇല്ലിറ്ററേറ്റായ മുഹമ്മദിനും അദ്ദേഹത്തിന്റെ അനുഗാമികൾക്കും ഒരു രാജ്യ സ്വപ്നം കാണാൻ കഴിയാത്ത, ഒരു നല്ല ഭക്ഷണം സ്വപ്നം കാണാൻ കഴിയാത്ത ദരിദ്ര പശ്ചാത്തലത്തിലുള്ള മുഹമ്മദ് കോടീശ്വരനായി അദ്ദേഹം സമ്പദ്സമൃദ്ധിയിലൂടെ ജീവിച്ചു, അദ്ദേഹത്തിന്റെ അനുഗാമികൾ തീരെ ഇല്ലിറ്ററേറ്റായ ഉമറും സഹാബികളും ഒക്കെ നല്ല രീതിയിൽ ഭരണം ആസ്വദിച്ചു, ജീവിത സുഖം ആസ്വദിച്ചു, ഇഷ്ടംപോലെ സ്ത്രീകളെ അത്തരത്തിലുള്ള താല്പര്യങ്ങളൊക്കെ കൊണ്ടുനടന്നു, അന്യമതസ്ഥരെ പീഡിപ്പിച്ചു, കനത്ത നികുതി പിരിച്ചെടുത്തു, അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളും ആഹാരവും ഒക്കെ വിദേശത്ത് എടുത്തിട്ട് അവരെ അടിമകളാക്കി മാറ്റി. ദിമ്മിറ്റൂഡ് എന്നുള്ള പദത്തിന്റെ അർത്ഥം അറിയാലോ, എന്താ സുഹൃത്ത് ദിമ്മിറ്റൂഡ്? അതൊക്കെ നല്ല കാര്യങ്ങളാണോ? ഇതൊക്കെയാണ് ഇസ്ലാം ലോകത്തിന് കൊടുത്തത്. തിരിച്ച് നിങ്ങൾ എണ്ണി എണ്ണി പറയൂ ആ മൂല്യം. ഞാൻ ക്ഷുഭിതനായിട്ടൊന്നും പറയല്ല, ഇമോഷണലായിട്ട് പറയുകയല്ല, അങ്ങ് ശാന്തമായി ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു വരും. ഞങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വ്യാഖ്യാനിച്ചില്ലല്ലോ, ഉള്ള കാര്യം ഞാൻ ഇത് വായിച്ചു പറഞ്ഞു, അതിന് നിങ്ങൾക്കൊരു വ്യാഖ്യാനം കാണും, ഞാൻ ആ വ്യാഖ്യാനം ഉൾക്കൊള്ളാൻ തയ്യാറാണ്. തബരി 8-ന്റെ 4-ൽ എന്താ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്? തബരിയെ തള്ളിക്കളയണോ? തബരി ഏതായാലും ക്രിസ്ത്യാനിയാണോ? തബരി മുസ്ലിം അല്ലേ? ഞങ്ങൾ ഉദ്ധരിക്കുന്നൊക്കെ മുസ്ലിം കൃതികളിൽ നിന്നാണ്. മുമ്പേ ഇവിടെ ആലങ്ങാടം കൊണ്ടുവന്നത് ക്രിസ്ത്യാനി എഴുതിയ സീറയല്ല, അല്ലെങ്കിൽ ആ തഫ്സീറല്ല, കൊണ്ടുവന്നത് മുസ്ലിം തഫ്സീറാണ്. ക്രിസ്ത്യാനികൾ ആരും തഫ്സീർ എഴുതിയിട്ടുണ്ടോ? ഇല്ലല്ലോ.
നിങ്ങളുടെ തഫ്സീറുകളിൽ നിന്നാണ് വായിച്ചത്. അപ്പൊ മുഹമ്മദിനെ ആരാ അവഹേളിച്ചത്? നിങ്ങളുടെ തഫ്സീറുകളിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന ആളുകളാണ്. തബരിയാണ് ആക്ഷേപിച്ചത്, ബുഖാരിയാണ് ആക്ഷേപിച്ചത്, അല്ലെങ്കിൽ ആയിഷയിൽ നിന്നുള്ള നിവേദനം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദിന് സ്ത്രീകളെ കൊടുക്കുന്ന, അല്ലെങ്കിൽ തന്റെ ശരീരം മുഹമ്മദിന് ദാനം ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ആമർഷ വലതല്യമായിരുന്നു എന്ന് ബുഖാരി 18:19 നിങ്ങൾ വായിച്ചു നോക്ക്. ഞങ്ങളാണോ ഇതൊക്കെ? ബുഖാരി സഹിഹായ ഹദീസ് ഞങ്ങളുടേതാണോ? നിങ്ങളുടെ പുസ്തകം ഉദ്ധരിച്ചിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഈ പറയുന്ന മഹത്വവും ഇതും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ വേദവചനം ഉദ്ധരിച്ചിട്ടോ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടോ നിങ്ങളൊന്ന് തെളിയിക്കുക. അത് നമ്മുടെ എല്ലാ തെറ്റിദ്ധാരണ മാറട്ടെ. ഇനി എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ ഇവിടെ വെച്ച് തിരുത്താം, നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഒരു നല്ല ബന്ധത്തിൽ പിരിയാം. നിങ്ങൾ തെളിയിച്ചു തരൂ, ഞാൻ നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി വിനയാന്യതനായി കാത്തിരിക്കുന്നു. ഇത് നിങ്ങൾ ആരെങ്കിലും തെളിയിച്ചാൽ ഞാൻ ഒരക്ഷരമില്ലാതെ അവസാനം വരെ കേട്ടിരിക്കും. നിങ്ങൾ വ്യാഖ്യാനിച്ച് വെളിപ്പിച്ചോ, അതിനും കുഴപ്പമില്ല. ആ വ്യാഖ്യാനം കേൾക്കാനും ഞാൻ തയ്യാറാണ്. അതിന്റെ കാരണം എന്തറിയോ? നിങ്ങൾ ആ രൂപത്തിൽ പോകുന്നില്ലല്ലോ, ഇത് പരിഷ്കരിക്കാൻ ഇഷ്ടപ്പെടുന്നല്ലോ എന്നുള്ള നല്ല ബോധം കൊണ്ടാണ് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് ഐ റെസ്പെക്ട് യുവർ ഇന്റർപ്രിട്ടേഷൻ, ഐ റെസ്പെക്ട് യുവർ ആറ്റിറ്റ്യൂഡ്, അത് എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ഞാൻ നിർത്തുന്നു. വളരെ സന്തോഷം. അല്ല പറയട്ടെ, അല്ല മൗണ്ട് ഒരു മിനിറ്റ്, മൗണ്ട് ഒരു മിനിറ്റ്. എനിക്ക് തോന്നുന്നു മൗണ്ടിനെ എനിക്ക് ഇതിനേക്കാൾ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയുമോ? എന്നാൽ മാത്രം ഇത് എടുക്കുക. അല്ല, ആ ഒറ്റ ക്വസ്റ്റ്യനിലോട്ട് പോകണ്ട മൗണ്ട് ഭയ, മൗണ്ട് ഭയ, അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന് താങ്കൾക്ക് ആൻസർ ചെയ്യാൻ കഴിയില്ലെങ്കിൽ താങ്കൾ ദൈവം താങ്കൾക്ക് അറിയാവുന്ന ഒരു പണ്ഡിതനെ ചോദ്യത്തിന് പുള്ളി വളഞ്ഞ് ഇത്രയും വലവീശിക്കൊണ്ട് പോയത് മാത്രമേ ഉള്ളൂ. ഞാൻ ക്വസ്റ്റ്യൻ ആദ്യം, അതായത് വെൽഫെയർ സ്റ്റേറ്റ് ചോദിച്ചപ്പോ നെഹ്റു വിഭാവനം ചെയ്ത വെൽഫെയർ സ്റ്റേറ്റ് അല്ല ഇസ്ലാം പറഞ്ഞതെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ അനിൽ കൊടുത്തോട്ട് ആകെ പറഞ്ഞു തരണ്ടല്ല മൗണ്ട്, അദ്ദേഹം പറഞ്ഞത് വേറൊരു കാര്യമുണ്ട്. ഗുരു വെയിറ്റി, ഇസ്ലാമിന് മുമ്പ് ഇതുപോലെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് വിഭാവനം ചെയ്ത് എഴുതി വെച്ചത് എവിടാണ് എന്നൊന്നും അനിൽ കൊടുത്തോട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഇല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഇസ്ലാമിലായിരിക്കും ആദ്യമായിട്ട് അത് വന്നത്. അപ്പൊ എവിടാണ് അതിന് മുമ്പുള്ളതെന്ന് പറഞ്ഞു തരും അനിൽ കൊടുത്തോട്ട്. ഒരു 10 സെക്കൻഡ് എനിക്ക് തരാമോ? അനിൽ കൊടുത്തോട്ടം ഉത്തരം പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പോയാ ഉത്തരം പറയാം. താങ്കൾ പോയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആദർശശാലിയായിരുന്ന ആമൻകോട്ട മൂന്നാമനെ കുറിച്ച് പഠിക്കണം. അജ്ഞാതൻ, അജ്ഞാതൻ അജ്ഞാതൻ എഴുതിയ കൃതിയുണ്ട്, ആറ്റൻ സ്തുതിക്കപ്പെടുന്നു, ആറ്റൻ സ്തവം. ഈ കൃതിയൊക്കെ പഠിച്ച് എത്രയോ വലിയൊരു ക്ഷേമരാഷ്ട്ര സങ്കല്പം അദ്ദേഹം ക്രിസ്തുവിന് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഈജിപ്തില്. അതൊക്കെ പക്ഷെങ്കിൽ നമ്മുടെ ഭരണഘടന പോലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ പോലെ ഇരിക്കുകയാണ്. മഹത്തരമായ രാഷ്ട്രം, വോട്ടിനെ കുറിച്ച് വരെ, ജനാധിപത്യത്തെ കുറിച്ച് വരെ അദ്ദേഹം എഴുതി. 32 വയസ്സിൽ അദ്ദേഹം മരിച്ചുപോയി. ലോകത്തിലെ ഏറ്റവും വലിയൊരു ആദർശശാലി എന്ന് പറയാവുന്ന ആളുകളുണ്ട്. അത് താങ്കൾ എത്ര പേരുടെ പേര് പറയണം? ഞാൻ ആറ്റന്റെ കാര്യം മാത്രമേ പറയുന്നു. ആറ്റൻ, അജ്ഞാറ്റൻ, ആറ്റൻ എന്ന ഒരു ഗോഡിനെ അദ്ദേഹം വിശ്വസിച്ചു. സൂര്യനായിരുന്നു അദ്ദേഹത്തിന്റെ ദേവൻ. ആ സൂര്യൻ സംപ്രീതനായിരിക്കുന്നു എന്ന പേരിനെ ആസ്പദമാക്കിക്കൊണ്ട് അജ്ഞാറ്റൻ എന്ന പേര് സ്വീകരിച്ച അവിടുത്തെ ഒരു ഫറവോയാണ്. വളരെ നല്ല രീതിയിൽ രാഷ്ട്രം ഭരിച്ച, ക്ഷേമരാഷ്ട്ര സങ്കല്പമൊക്കെ കൊണ്ടുവന്ന, നൈൽ നദിയുടെ തീരത്ത് വളരെ സമയോചിതമായി കൃഷി ചെയ്ത, ആ കൃഷിയിലെ വിഭവങ്ങൾ കർഷകനൊരു അംശം വേർതിരിച്ചു കൊടുക്കുകയും അവരുടെ അധ്വാനത്തിന് പ്രതിഫലം കൊടുക്കുകയും അതിന്റെ ചെറിയരോഹരി രാജാക്കന്മാർക്കും ഭരണതന്ത്രജ്ഞന്മാർക്കും ഒക്കെ വേണ്ടി വീതിച്ചെടുക്കുകയും നല്ല രീതിയിൽ ഇറിഗേഷൻ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്ത മാതൃക കാണിച്ചു കൊടുത്ത മഹത്തരമായ ഒരു ഭരണ സംവിധാനം തൊട്ടപ്പുറത്ത് മുഹമ്മദിനെ വിളിച്ചാൽ വെളിപ്പാടകലെ, അല്ലെങ്കിൽ ഇടയ്ക്ക് കിടക്കുന്ന ചെങ്കടലിന്റെ അക്കരയ്ക്ക് മക്കയും മദീനയിലും നിന്ന് നമുക്ക് കാണാമല്ലോ ഈജിപ്റ്റ്. നമുക്ക് ശരിക്ക് വള്ളം തുഴഞ്ഞു പോകുന്ന അകലെ വെള്ളമല്ലോ. മുഹമ്മദിനോട് പറയും, സഫായോ മർവൻ മലയുടെ മുകളിൽ നിന്നുകൊണ്ട് നേരെ തെക്കോട്ട് നോക്കാൻ പറ, കൃത്യം കിട്ടും അജ്ഞാതനെ കുറിച്ചുള്ള അറിവ്. ഇനി ഞാൻ പറഞ്ഞിരണോ? ഈ റഹ്മത്തുള്ള സാഹിബ് വളരെ കൃത്യം, ഞാൻ ഇത്ര നേരം നോക്കുവാണ് അതിന് ശേഷം. ഈ റഹ്മത്തുള്ള സാഹിബ് ഈ മുഹമ്മദ് ഭയങ്കര സംഭവമാണ് നെഹ്റു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ഈ നെഹ്റുവിന്റെ ആ ഒരു പാർട്ട് വേണേൽ വായിച്ചു കേൾപ്പിക്കാം. നെഹ്റു പറഞ്ഞു, ഞാൻ ഇത്ര നേരം പുസ്തകം തപ്പുമായിരുന്നു, എവിടെയാണ് ഇതൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ ഈ പുസ്തകം വായിച്ചാ അതിന്റെ അകത്ത് ഇദ്ദേഹം ഒരു നോട്ടബിൾ പേഴ്സണാലിറ്റി ആണെന്നും അറേബ്യയിൽ ഒരു വലിയ സാമൂഹ്യ വിപ്ലവം നടത്തിയിട്ടുണ്ടെന്നും, അതുപോലെ തന്നെ ഞാനത് വേണേൽ വായിച്ചു കേൾപ്പിക്കാം, വിപ്ലവം നടത്തിയിട്ടുണ്ടെന്നും ഇദ്ദേഹത്തെ പറ്റി പറയുന്ന ഡൈനാമിക് റെവല്യൂഷണറി ക്യാരക്ടർ ഓഫ് ദി ക്യാരക്ടർ ഓഫ് ദ പ്രോഫറ്റ് ആൻഡ് ഹിസ് മെസ്സേജ് ഹ്യൂമൻ ബ്രദർഹുഡ്. ഇദ്ദേഹം ഒരു ഹ്യൂമൻ ബ്രദർഹുഡ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും, അതുപോലെ ഇദ്ദേഹം ഒരു റെവല്യൂഷണറി ക്യാരക്ടറാണെന്നാണ് ഈ പറഞ്ഞ നെഹ്റു പറഞ്ഞേക്കുന്നത്. അതിലെവിടെ ഈ വലിയൊരു മഹത്വം, ലോകത്തെ ഏറ്റവും വലിയൊരു മഹത്വമായിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞേക്കുന്നത് എനിക്ക് മനസ്സിലായി. ഈ ഇങ്ങനെ വായിച്ച പറഞ്ഞേക്കുന്നത്, ദി ട്രൈംസ് കരിയർ ഓഫ് എ പീപ്പിൾ ഹൂസ് ഹോം ലാൻഡ്സ് വേർ ദ ഡിസേർട്ട് ഓഫ് അറേബ്യ ആൻഡ് ഹു ഹാഡ് ദസ് ഫാർ പ്ലേഡ് ഇൻ നോ നോട്ടബിൾ പാർട്ട് ഓഫ് ഹിസ്റ്ററി ഇൻ ദ മോസ്റ്റ് റിമാർക്കബിൾ ദ മസ്റ്റ് ഹാവ് ഡിറൈവ്ഡ് ദർ വാസ്റ്റ് എനർജി ഫ്രം ദ ഡൈനാമിക് ആൻഡ് റെവല്യൂഷണറി ക്യാരക്ടർ ഓഫ് ദർ പ്രോഫറ്റ് ആൻഡ് ഹിസ് മെസ്സേജ് ഓഫ് ഹ്യൂമൻ ബ്രദർഹുഡ്. അതാണ് ഇദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതായത് ഇദ്ദേഹം ഒരു നോട്ടബിൾ പേഴ്സണാലിറ്റിയാണ് എവിടെ അറേബ്യയിൽ.
അതുപോലെ തന്നെ ഇദ്ദേഹം കൊണ്ടുവന്ന ബ്രദർഹുഡ് എന്ന ഒരു സംഭവം കൊണ്ടുവന്നുണ്ട്. അതിനുശേഷം ആ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന്റെ ബ്രദർഹുഡ് ഈ പറയുന്ന ആ സംസ്കാരത്തെ പിന്നീട് ടർക്കുകൾ തകർത്തു കളഞ്ഞെന്നും പറയുന്നുണ്ട്. ടർക്കിഷ് മൂവ്മെന്റ് വന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ ആ റവല്യൂഷണറി മൂവ്മെന്റും അന്നുണ്ടായിരുന്ന ബ്രദർഹുഡ് സംസ്കാരത്തെയും പിന്നീട് ടർക്കുകൾ കോൺകർ ചെയ്തെന്നും നെഹ്റു പറയുന്നുണ്ട്. അപ്പൊ ഇത് എവിടെ ഈ കളവ് പറയുന്നതിന് ഒരു മര്യാദ കണ്ട് ഇതൊക്കെ പറഞ്ഞത്, ഇത് എവിടെ ഇത് പറഞ്ഞേക്കുന്ന എനിക്ക് മനസ്സിലായത്. അത് അദ്ദേഹത്തോടൊന്ന് ചോദിക്കണ്ടെന്നാണ് അതിന് പോകുന്നതിന് മുമ്പ്. അല്ല അതുപോലെ തന്നെ ഈ ഗാന്ധിജി രാമരാജ്യം വേണമെന്നൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ. പല ഇവരുടെ റഫറൻസും വെറും കള്ളമാണ്. അതുമല്ല മൗണ്ട് ഇത് ഇത്രയും ഒരു വലിയൊരു ആരോപണങ്ങൾ ടോം ജോസ് സാർ ഒരു മിനിറ്റ്, ഇത്രയും വലിയ ആരോപണങ്ങൾ നമ്മുടെ അനിൽ സാർ ഉന്നയിച്ച് വെച്ചേക്കും, അതിന് വ്യക്തമായ മറുപടി കൊടുക്കാൻ നിങ്ങളുടെ പക്ഷത്തുനിന്നില്ല. ഈ സ്പീക്കേഴ്സ് ലിസ്റ്റ് ഇപ്പോഴും ആരും ഇല്ല. റഹ്മത്തുള്ള സാറ് ഇവിടെ വന്നുകയും അദ്ദേഹം ഈ പറയുന്ന തരത്തിലേക്ക് ഈ മംഗോളിയൻ യുദ്ധവീരനായിട്ടുള്ള ചെങ്കിസ്ഖാന്റെ പരാമർശം നടത്തുകയും അദ്ദേഹം ഇസ്ലാമാന്ന് പറയുകയും ആ ചോദ്യം ഉന്നയിക്കുകയും അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചർച്ച വരികയും ചെയ്യുമ്പോൾ അദ്ദേഹം പോയി. അദ്ദേഹം പറയുക പോലും ചെയ്യാതെ അദ്ദേഹം പോയി. അപ്പോൾ മൗണ്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മൗണ്ടിന് അറിയാമെങ്കിൽ അദ്ദേഹത്തിന് ഇൻഫോം ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പണ്ഡിതം വല്ല ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് പിങ് ചെയ്താൽ നമുക്ക് അദ്ദേഹത്തിന് കയറ്റാം. അല്ലെങ്കിൽ ഇതിന് വ്യക്തമായ മറുപടി കഴിയാൻ നിസാർ ബായിക്കോ അല്ലെങ്കിൽ ഹമീദ് ബായിക്കോ കഴിയുമെങ്കിൽ നിങ്ങൾ മൈക്കെടുത്ത് സംസാരിക്കാം. അതായത് അനന്ത് സാർ ഉന്നയിച്ച അദ്ദേഹം ഞാൻ മണിക്കൂറുകളായി വെയിറ്റ് ചെയ്യുന്ന എനിക്ക് അവസരം തരണേ. ഗുരു അതായത് നിങ്ങള് അനിൽ കൊടുത്തോട്ടത്തെ ഇൻവൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ലക്കും ദീനുക്കും വലിയ ദീനായ എന്ന് പറഞ്ഞൊരു ഒരു ചർച്ച ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇസ്ലാം പക്ഷത്ത് നിങ്ങൾ ആരെ ഇൻവൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആരോടും പറഞ്ഞു അതായത് ഗുരു ഒരു സെക്കൻഡ് ഒന്ന് മ്യൂട്ട് ചെയ്യ് മോണ്ടെ. ഇവിടെ യഹോവയുടെ കുരിശുമരണം ചർച്ചകൾ നടക്കുമ്പോൾ ഇവിടെ അനിൽ കൊടിത്തോട്ടത്തെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അനിൽകുമാറിന്റെ അയ്യപ്പൻ ഇൻവൈറ്റ് ചെയ്തിരുന്നു, സെബാസ്റ്റ്യൻ പുന്നക്കലിനെ ഇൻവൈറ്റ് ചെയ്തിരുന്നു. യഹോവയുടെ കുരിശുമരണത്തെ പറ്റി ചർച്ചകൾ നടത്തുമ്പോൾ ഇവിടെ ഇസ്ലാം പക്ഷത്തുള്ള ആളുകളാണ് ചർച്ചകൾ നടത്തുന്നത്, അല്ലാതെ അവിടെ ഒരു ഒരാളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. മോണ്ടെ അപ്പൊ അതിനെ പറ്റിയിട്ട് മോണ്ട് വ്യാകുലതപ്പെടേണ്ട. ഇവിടെ ആളുകള് യഹോവയെ കുരിശിയിൽ തൂക്കി കൊല്ലണതും ഇവിടെ കെട്ടി തൂങ്ങി യേശു മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ നടക്കുമ്പോൾ ട്രിനിറ്റി ഒരു പൊള്ളയായ കാര്യമാണെന്ന് പറയുമ്പോഴൊന്നും ഒരു ക്രിസ്ത്യൻ പക്ഷത്തുള്ള ഒരാളെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വെച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളെ മോഡറേറ്റർ വെച്ചിട്ട് അങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിലാണ് ഇവിടെ ചർച്ചകളൊക്കെ നടക്കുന്നത് മോണ്ടെ. അപ്പൊ ഒരു പക്ഷത്തുള്ള ചർച്ചകളിൽ മാത്രം എന്തിനാണ് മോണ്ടിന് ഇത്രയ്ക്ക് ഒരു അസഹിഷ്ണുത കാണിക്കുന്നത്? എന്തിനാണ് മോണ്ടത് എല്ലാവരും നടത്തുന്നില്ല ഇവിടെ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ ചർച്ച നടത്തുമ്പോൾ ഈ ചർച്ച നടത്തിയ മോഡറേറ്റർമാർക്കെതിരെ വേറെ റൂമിട്ടിട്ട് അവരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് വൃത്തി എന്താ പറയുക ഈ പറയുന്ന മോശപദപ്രയോഗങ്ങളിലൂടെയുള്ള ടൈറ്റിൽ ഇട്ടിട്ട് ചർച്ചകൾ നടത്തുന്ന ആളുകളെ മോണ്ട് കണ്ടിട്ടില്ലേ? എന്നാൽ ഈ പറയുന്ന അബ്ദുൽ നാസറോ ഫഹദോ പോലെയുള്ള നമ്മുടെ സുഹൃത്തുക്കളായ വ്യക്തികൾ നടത്തുന്ന യഹോവയെ കുരിശിൽ കൊല്ലുന്ന തരത്തിലുള്ള ചർച്ചകളില് ഒന്ന് ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്തിരിക്കൂ, കുരിശിൽ കൊല്ലുന്ന ചർച്ചകളിലൊന്നും അവർക്കെതിരെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ട് ഏതെങ്കിലും ചർച്ചകൾ മോണ്ട് ഇവിടെ കണ്ടിട്ടുണ്ടോ? മോണ്ട് ഇപ്പൊ ഇത്ര കാലമായില്ലേ ഈ ക്ലബ് ഹൗസിൽ നിന്നത്? ഏതെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ അവരുടെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ മോശപദപ്രയോഗങ്ങളിൽ ടൈറ്റിൽ ഇട്ടിട്ട് ഏതെങ്കിലും ഒരു ചർച്ച മോണ്ട് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും നടത്തിയത്? അപ്പൊ മോണ്ട് ഇത് പറയേണ്ടത് ഇവിടെയല്ല മോണ്ടെ. ഈ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന ഈ പറയുന്ന മതവിദ്വേഷം പരത്തുന്ന രീതിയിൽ ടൈറ്റിലുകൾ ഇട്ടിട്ട് സംസാരിപ്പിക്കുന്ന അത്തരം ആളുകളോട് പറയൂ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കട്ടെ. ഇവിടെ നേരത്തെ ഞാൻ പോയ ഗ്രൂപ്പില് റൂമിൽ പോയപ്പോ നവാസ് പറഞ്ഞത് ഇതുപോലെയുള്ള ചർച്ചകൾ നല്ലതാണ്, കാരണം കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ റഹ്മത്തുള്ള സാഹിബ് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിന്റെ അറിയുന്ന ആളുകൾ ഇപ്പൊ മോണ്ടൊക്കെ വലിയ പണ്ഡിതനല്ലേ, ഇസ്ലാം പണ്ഡിതനല്ലേ, ഇപ്പൊ മോണ്ടൊക്കെയാണ് ഇത് ഇതിന്റെ കറക്റ്റ് അല്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത് മോണ്ടിന്റെ. ഞാൻ ഇതുവരെ ഇസ്ലാം ഇത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ അറിയുന്ന ആളുകൾ വന്നിട്ട് ഈ ചർച്ചകളിൽ ഇടുന്ന ടൈറ്റിലുകൾ ഇതിങ്ങനെയല്ല, ഇതിങ്ങനെയാണ് നെരേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതൊരു അവസരമാണ്. ഇപ്പൊ ക്രിസ്ത്യാനികളെ എതിർത്തുകൊണ്ട് വിമർശിച്ചുകൊണ്ട് ബൈബിളിനെ വിമർശിച്ചുകൊണ്ടുള്ള ചർച്ചകളിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ പക്ഷത്തു നിന്ന് ആളുകൾ പോയിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എനിക്ക് അതിന്റെ ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയാത്ത ഒരാളായത് കൊണ്ട് ഞാൻ അത്തരത്തിലുള്ള ചർച്ചകളിൽ പോവാറില്ല. ഈ പറയുന്ന ബൈബിളിനെ പറ്റിയിട്ട് അകാദ് അപ്പൊ അതുകൊണ്ട് മോണ്ട് ഇത് വേറെ ഒരു പോസിറ്റീവ് ആയിട്ട് എടുത്താൽ മതി, കാരണം മോണ്ടിന്റെ സുഹൃത്തുക്കളൊക്കെ അതിനെ പോസിറ്റീവ് ആയിട്ട് എടുത്തിരിക്കുന്നത്. മോണ്ട് അപ്പൊ അത് മറ്റൊരു തരത്തിലേക്ക് ഇതിനെ കാണണ്ട, ഇതൊക്കെ ഒരു അവസരമായിട്ട് എടുത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിലെന്താണ് സത്യാവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നിങ്ങൾക്ക്, കാരണം 500-600 ആളുകൾ ശ്രവിക്കുന്ന ചർച്ചയാണ്.
അപ്പൊ ആ തരത്തിൽ ഈ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോവുക. അതിനെ നമ്മൾ മറ്റൊരു തരത്തിൽ അല്ല അല്ല മൗണ്ടേ, അതല്ല ഞാൻ പറഞ്ഞ മൗണ്ട് മൗണ്ട് മനസ്സിലാക്കേണ്ടത്, ഇവിടെ റഹ്മത്തുള്ള സാർ ഉണ്ടായിരുന്നു, ഷെഫീഖ് ഉണ്ടായിരുന്നു, റിസ്വാൻ ഉണ്ടായിരുന്നു, ഷെറഫ് ഉണ്ടായിരുന്നു, മൗണ്ട് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആ ചർച്ച ചോദ്യം ചോദിച്ചു വന്നപ്പോഴേ ഇവരാരും കാണുന്നില്ല. അപ്പോൾ ഇതിനർത്ഥം എന്താ, എന്താണ് ഇതിനർത്ഥം? ഇതുപോലെ തന്നെ ഇവിടെ അവസരം ഉപയോഗിച്ചുകൊണ്ട് വാചാലരായ പലരും ഇതേ അണക്കത്തുള്ള ക്ലബിൽ അപ്പുറത്ത് നിന്ന് പലരും തെറിവിളിക്കുകയാണ് മൗണ്ടെ. അപ്പോൾ മൗണ്ട് മനസ്സിലാക്കേണ്ടത് അങ്ങനെ അല്ല ഉണ്ടെങ്കിൽ പിങ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ അമീത് ഭായിക്ക് അറിയാവുന്ന രീതിയിൽ അനിൽ കൊടുത്തോടെ തന്നെ ആശയപരമായിട്ട് നേരിടും. അല്ല ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ സംസാരിച്ചില്ല, ഒരു വാക്കൂടെ പറഞ്ഞോട്ടെ. ഓ പെട്ടെന്ന് കൺക്ലൂഡ് ചെയ്യൂ. ഈ നാസർ കൊടിമരം പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, 10 പേരിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആള് ഇതല്ല, ഐസക് ന്യൂട്ടൺ അല്ല, അത് ഐസക് ന്യൂട്ടൺ ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്. അല്ലാതെ ഐസക് ന്യൂട്ടൺ തന്നെ പറഞ്ഞത് ടോം ജോസ് ഒന്നാം സ്ഥാനം പോകുമ്പോൾ, രണ്ടാം സ്ഥാനം ഐസക് ന്യൂട്ടൺ, മൂന്നാം സ്ഥാനം ജീസസ് ക്രൈസ്റ്റ്, പത്താം സ്ഥാനത്തിന് താഴെ ആണ് ഈ പറയുന്നത്. ഐൻസ്റ്റീൻ അല്ലേ പറഞ്ഞത്? അതാ ഞാൻ സംശയം വന്നത്. അല്ല പോട്ടെ, അത് തന്നെ. ഓക്കെ, നമുക്കപ്പോഴാണെങ്കിൽ ഈ ഹമീദ് ഭായിക്ക് പറയാൻ കഴിയും. ഹമീദ് ഭായി, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. ഒന്നാമത്, ഒരു ടൈറ്റിൽ ഇട്ടിട്ട് ഈ അനിൽക്കൊടിത്തോട്ടത്തെ പോലുള്ള ആളുകളെ കൊണ്ട് വന്നിട്ട് മറ്റു മതങ്ങളെ അവഹേളിക്കുന്നത് അത്ര ശരിയല്ല. അതായത് ഈ ഗുരു എന്ന ക്ലബില് നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയത്തിനകത്ത് അദ്ദേഹം വന്നു നമ്മൾക്ക് വേണ്ടി സംസാരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ താഴെയിരിക്കുന്ന ഓഡിയൻസിനോ ഇല്ലാത്ത പ്രത്യേകപ്പെട്ട ഒരു പ്രശ്നം താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അതിപ്പോ താങ്കൾക്ക് അസഹിഷ്ണ ആയതല്ലേ? ഇപ്പൊ ഇല്ല, ഞാൻ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്തില്ല, കാരണം അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്തൊരു കാര്യമില്ല. അത് പോട്ടെ. അതായത് ഇപ്പോ ഇവര് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, കിട്ടിയ ചാൻസിലൊക്കെ എങ്ങനെയെങ്കിലും അവഹേളിക്കുക എന്നുള്ള രൂപത്തിലാണ് അത് പൊതുവെ നടന്നു വരുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളൂ. ഇനി എനിക്ക് പറയാനുള്ള ഇദ്ദേഹത്തോട്, നമ്മൾ ഈ മണ്ടല്ലാത്ത തെങ്ങ് ഇങ്ങോട്ട് അവഹേളിച്ചാൽ തിരിച്ച് അങ്ങോട്ടും കിട്ടും എന്നുള്ള ആലോചിക്കുക. ഈ മണ്ടല്ലാത്ത തെങ്ങുമ കയറിയ മാതിരിയാണ് ഇവരുടെ ഒരു അവസ്ഥ ഇപ്പോ. കാരണം ഇവർ കഷ്ടപ്പെട്ട് കയറി ചെല്ലുമ്പോ അവിടെ എത്തുമ്പോ ഒന്നുമില്ല, പിതാവാണ്, പുത്രനാണ്, പരിശുദ്ധാത്മാവാണ്. ഇനിയിപ്പോ പുതുതായി കൊണ്ടുവന്ന യാഹുവയാണോ? ഒരു വിഭാഗം പറഞ്ഞു അവിടെ യാഹുവയാണ്, മറ്റൊരു പറഞ്ഞു തീർന്നിട്ട് പറയൂ. അതായത് സ്വന്തം ദൈവത്തിന് പോലും അഡ്രസ് കണ്ടെത്താൻ പറ്റാത്ത ആളുകളാണ് പ്രവാചകന്റെ ബഹുവാരിത്വത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇവിടെ, അല്ലെങ്കിൽ അവിടെ നടന്ന മറ്റുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. ആദ്യം അതിന് അഡ്രസ് കണ്ടെത്തൂ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിട്ടുന്ന അവസരം, ഇയാൾ കിട്ടുന്ന അവസരങ്ങളൊക്കെ ആ മതങ്ങളെ അവഹേളിക്കാൻ ഉപയോഗിക്കുക. ആദ്യം സ്വന്തമായിട്ടൊരു അഡ്രസ്, അല്ല പറയാ, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ഈ വടി കൊടുത്ത്, ഞാൻ പല പ്രാവശ്യം ഇവരോട് പറയുന്നുണ്ട്, വടി കൊടുത്തിട്ട് അടി മേടിക്കാൻ നിക്കരുത് എന്നുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, അപ്പൊ അത്രയും രീതിയിലുള്ള ചർച്ചകൾ നടത്തുമ്പോ നിങ്ങൾ മോഡറേറ്റർമാർ ഇടപെടണം. എന്തിനാണ് ഇതിങ്ങനെ വലിച്ചു നീട്ടി അനാവശ്യമായിട്ട് മതങ്ങളെ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ കൃത്യമായിട്ട് പഠനം നടത്തിയിട്ടാണ് ഇതൊക്കെ ഇതിന്റെ ബാക്കിൽ നടക്കുന്നത്. ഇവർ ഈ പറയുന്നുണ്ടല്ലോ മദ്രസ പൊട്ടന്, ഞാനൊന്നും അധികം മദ്രസയെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ മതപരമായ കാര്യങ്ങൾ ഹദീസും ഖുർആനും എടുത്ത് വെച്ച് ഞാൻ ഒരു സ്ഥലത്ത് പോലും ബാധിക്കലില്ല. പിന്നെ സത്യം നമുക്ക് മനസ്സിലാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ സത്യത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പൊ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഈ അനാവശ്യമായിട്ട് അവഹേളിക്കാൻ നിന്നാ പിന്നെ വടി കൊടുത്തിട്ട് അടി മേടിക്കും, പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അത് പറയാൻ ഒരു കാര്യം പറ്റും, നമ്മുടെ ഗുരു എന്ന ക്ലബിലേക്ക് ഫോളോ ചെയ്യാത്തവർ ദയവായി ഫോളോ ചെയ്യുക. ഈ ക്ലബിൽ, നമ്മുടെ ഗുരു എന്ന ക്ലബിൽ എല്ലാവർക്കും ഒരേ കണക്കത്തെ തുല്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ റഹ്മത്തുള്ള സാറിനെ നമ്മൾ മോഡറേറ്റർ ആക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനും വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആശയത്തിന് വേണ്ടി കൂടുതൽ ആൾക്കാരെ ഇങ്ങോട്ട് കയറ്റണമെങ്കിൽ താങ്കൾക്ക് കയറ്റാം റഹ്മത്തുള്ള സാർ. അതുപോലെ തന്നെ റഹ്മത്തുള്ള സാറ് ഒരു വലിയൊരു പിഴവ് സംഭവിച്ചാലും താങ്കളുടെ ഒരു വാക്കിൽ നിന്നും, അതായത് ഈ പറയുന്ന താങ്കൾക്ക് അറിയാമോ ഇല്ലെന്ന് എനിക്കറിയില്ല, അതായത് മംഗോളിയൻ യുദ്ധവീരനായിട്ടുള്ള ചെങ്കിസ് ഖാൻ
ഏത് വിധത്തിലാണ് സാർ ഇസ്ലാം മത വിശ്വാസിയായത്? അതുപോലെ തന്നെ ഈ പറയുന്ന താങ്കൾ അതിനു മുമ്പ് സംസാരിച്ചപ്പോൾ ഗസ്നി ഗോറി അത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ തന്നെ തള്ളുകയും ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി ഇസ്ലാം ഭരണം ഈ പറയുന്ന തരത്തിലേക്ക്, ഒന്നാം പാനിപ്പറ്റ് യുദ്ധം അല്ലെന്നുണ്ടെങ്കിൽ തറയിൻ യുദ്ധം 1191-92 കാലത്തിൽ ആദ്യമായിട്ട് പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി മുഗൾ ഭരണം കൊണ്ടു, അല്ലെന്നുണ്ടെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് ഇസ്ലാം ഭരണം കൊണ്ടുവന്ന ആൾക്കാരെയൊക്കെ താങ്കൾ ഭയങ്കര രീതിയിൽ തള്ളിക്കളഞ്ഞിട്ട് താങ്കൾ എടുത്തുകൊണ്ട് വന്ന ആളാണ് ഈ പറയുന്ന ചെങ്കിസ് ഖാൻ. അപ്പൊ അദ്ദേഹം അത്തരത്തിൽ പറയാനുണ്ടായ കാരണം എന്താണ്? ചെങ്കിസ് ഖാൻ ഇസ്ലാം അതിജീവിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ചെങ്കിസ് ഖാൻ അല്ലല്ല അതിജീവിച്ചു എന്നല്ല പറഞ്ഞത്, ചെങ്കിസ് ഖാൻ മറികടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇസ്ലാമിന്റെ ആളുകളെല്ലാം മുഹമ്മദ് ഗുരു റെക്കോർഡാണ്, റെക്കോർഡാണ്, വേണമെങ്കിൽ നമുക്ക് അതെടുക്കാം. ചെങ്കിസ് ഖാനെയും ഇസ്ലാം അതിജീവിച്ചിട്ട് മുറിച്ചു കടന്നിട്ടുണ്ട് എന്നാണ്. ഞാൻ പറയുന്നതാണ്, എല്ലാ ക്ലബ് ഹൗസിലും ഞാൻ പറയുന്നതാണ്, ഇസ്ലാമിനെ ഇതൊക്കെ മുറിച്ചു കടന്ന അനുഭവം ഉള്ളത് ഇസ്ലാമാണ്. അതുകൊണ്ട് വിമർശിച്ചോളൂന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാസർ ഭായ് ഒരു കാര്യം പറഞ്ഞു, താങ്കൾ ഒരു ആളുടെ പുസ്തകവുമായി വന്നപ്പോൾ അതിനകത്ത് ആൽബർട്ട് ഐൻസ്റ്റീനും മറ്റു ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷെ അതിനകത്ത് ഗാന്ധിജി എന്ന് പറയുന്ന ഗാന്ധിക്ക് നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത് നോബൽ പ്രൈസ് കിട്ടിയ ആൾക്കാരെ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തത്. നാസർ പറയുന്നതിലൊന്നും അർത്ഥമില്ല. അദ്ദേഹം ഈ മൈക്കിൾ എച്ച് കെ ഹാർട്ട് ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണെന്നാ പരിശോധിച്ചത്? കെപിക്കോ നല്ല ആളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് ആയിട്ടല്ല അദ്ദേഹം ബുക്ക് ഉണ്ടാക്കിയത്, ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തികൾ എന്നുള്ള രീതിയിലാണ്. ഭയവും കരുണയും ഒക്കെ ഒരു സ്വാധീനമാണ്. ആ സ്വാധീനം ചെലുത്തിയ ആളുകളെ കുറിച്ച് ഒരു പുസ്തകം ഉണ്ടാക്കുമ്പോ അതിൽ ഗാന്ധിജിനെ വിട്ടുപോയത്, ലോകത്തെ 100 ആളുകളെ എടുക്കുമ്പോ അതിൽ ഗാന്ധിജിനെ വിട്ടുപോയതിൽ എന്താ അത്ഭുതം? നോബൽ സമ്മാനം ഗാന്ധിക്ക് കിട്ടിയിട്ടില്ല. സി ഡി അക്കാദമിയോട് ചോദിച്ചപ്പോ സി ഡി അക്കാദമി പറഞ്ഞ എന്താ, അദ്ദേഹം ഇത്ര എളുപ്പം മരിക്കുന്നു ഞങ്ങൾ കണക്കൂട്ടിയിരുന്നില്ല. അതല്ല നമ്മുടെ ഈ പറയുന്ന കെ പി ഒ ഭായി റഹ്മത്തുള്ള സാർ, താങ്കൾ സംസാരിക്കുമ്പോൾ താങ്കൾ മനസ്സിലാക്കേണ്ടത് താങ്കൾക്ക് താഴെയിലായിട്ട് ഏകദേശം 500 ആൾക്കാർ താങ്കളുടെ സംഭാഷണങ്ങൾ കേൾക്കുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് താങ്കൾ ഇങ്ങനത്തുള്ള തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ആ വില താങ്കളുടെ തന്നെ ഇടിയുകയാണ്, ചീട്ട് കൊട്ടാരം പോലെ തകരുകയാണ്. ദയവ് ചെയ്ത് പരിശോധിച്ചതിന് ശേഷം സംസാരിക്കൂ. ഞാന് എത്ര ആള് കേട്ടാലും ഞാൻ ഉത്തമ വിശ്വാസത്തിന്റെ പേരിൽ പറയണ, അങ്ങനെ ഒരു പുസ്തകത്തില് ഏറ്റവും സ്വാധീനം ചെലുത്തിയ ആള് മുഹമ്മദ് നബി അല്ല എന്നുള്ള ഒരു വാദമില്ലല്ലോ. അതിൽ ഗാന്ധി വിട്ടുപോയി എന്നല്ലേ ഉള്ളൂ. ഗാന്ധിയെ വിട്ടുപോയതിന് ഞാനല്ലല്ലോ ഈ ചാർട്ട് ഉണ്ടാക്കിയത്. ഏറ്റവും മഹാൻ 100 ഹീറോസ് ഇൻ ദ വേൾഡ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അതിനകത്ത് ഹിറ്റ്ലർ ഉണ്ടല്ലോ അല്ലേ? ഹിറ്റ്ലർ ഉണ്ടല്ലോ, ഒരു മിനിറ്റ്, അതിനകത്ത് ഹിറ്റ്ലറും ഇല്ലേ? ഹിറ്റ്ലർ ഉണ്ട്, അപ്പൊ ഹിറ്റ്ലർ നോബൽ പ്രൈസ് ഉണ്ടല്ലോ. വേറെ ആരുണ്ട് എന്നുള്ളതല്ലോ, അതിൽ ഒന്നാം സ്ഥാനം ആർക്ക് കൊടുത്തു എന്നുള്ള അല്ല. കെ പി റഹ്മത്തുള്ള ഭായ്, താങ്കൾ പറഞ്ഞത് നോബെൽ പ്രൈസ് വിന്നേഴ്സ് ആണ് അതിനകത്ത് കൂടുതലുള്ളതെന്ന്. അപ്പൊ ഹിറ്റ്ലർ കൊണ്ടല്ലോ, ഹിറ്റ്ലർ നോബൽ പ്രൈസ് കിട്ടുന്നുണ്ടോ? നോബൽ പ്രൈസ് വിന്നേഴ്സ് ആണെന്നല്ല, ഗാന്ധി അതിൽ ഉൾപ്പെട്ടില്ല എന്നുള്ള വിമർശനത്തിനാണ് ഞാൻ മറുപടി. അല്ല, ഗാന്ധി ഉൾപ്പെട്ടില്ല എന്ന് പറഞ്ഞപ്പോ താങ്കൾ പറഞ്ഞത് ഗാന്ധിക്ക് നോബൽ പ്രൈസ് കിട്ടിയില്ല, അതിനർത്ഥം ബാക്കി കിട്ടി അതിനകത്ത് ഉൾപ്പെട്ടവർക്കെല്ലാം നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് പറയാതെ പറയുന്നുണ്ട് അതിനകത്ത്. എന്തുകൊണ്ട് നോബൽ പ്രൈസ് കൊടുത്തില്ല എന്ന് സി ഡി അക്കാദമിയോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞ മറുപടിയാണ് ഗാന്ധി നോബൽ സമ്മാനത്തിന് അർഹനല്ല എന്നോ ഈ പട്ടികയിൽ അർഹനല്ല എന്നൊന്നും എനിക്ക് വാദമില്ല. ഞാൻ പറയുന്നത് മൈക്കിൾ എച്ച് കെ ഹാർട്ട് ഒരു ക്രൈറ്റീരിയ വെച്ച് 100 തിരഞ്ഞെടുത്തപ്പോ അതിൽ ഗാന്ധി വന്നില്ല. അതിന് ഞാനല്ലല്ലോ ഇത്, അദ്ദേഹം വെച്ച ക്രൈറ്റീരിയ അനുസരിച്ചാണ്. അപ്പൊ ഞാൻ അതിന് പറയുന്ന ഒരു ഉദാഹരണമാണ് ഗാന്ധിക്ക് എന്തുകൊണ്ട് നോബൽ പ്രൈസ് കൊടുത്തില്ല. സ്വീഡിഷ് അക്കാദമി പറഞ്ഞതാണ് മരണാനന്തരം നോബൽ പ്രൈസ് കൊടുക്കാൻ വകുപ്പുമില്ല എന്ന് ആ കത്തിലുണ്ട്. ഞാൻ പറഞ്ഞത് ലോകത്തെ ഏറ്റവും സ്വാധീനവും അല്ല, ഇത്രയും ലോകത്ത് ഇത്രയും സ്വാധീനം നാസർ ഭായ് ഒരു മിനിറ്റ്, ലോകം അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ലോകത്ത് ഇത്രയും സ്വാധീനം ചെലുത്തിയ ആളിനകത്ത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജി ഇല്ലേ? അപ്പോൾ ഇത്രയും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയുടെ ഇത് എന്തുകൊണ്ടാണ് അത് ഉൾപ്പെട്ടില്ല? അല്ല, ഹിറ്റ്ലറിന്റെ ഒക്കെ ഇതുണ്ട്. അപ്പോൾ താങ്കൾ പറഞ്ഞത് ഇതാണ് നോബൽ പ്രൈസ്. അപ്പൊ ഒരു മിനിറ്റ് റഹ്മത്തുള്ള സാഹബ്, അല്ലല്ല അവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അവിടെ ആ മൈക്കിൾ എച്ച് ഹാർട്ട് നല്ല രീതിയിലാണോ അതോ മോശം രീതിയിലാണോ ഹിറ്റ്ലറെ പോലെയാണോ ആ നബീനെ ഉപമിച്ചതെന്ന് താങ്കൾക്ക് അറിയാവോ?
നിങ്ങൾ ചോദ്യം ഒരു മിനിറ്റ് ഗുരു, എനിക്കൊന്ന് സംസാരിക്കാൻ. ഒരു മിനിറ്റ്, നമ്മുടെ ഷാഹുൽ സാറും കൂടെ ഒരു ചോദ്യം കൂടെ ചോദിച്ചാൽ താങ്കൾ ആൻസർ ചെയ്യും പ്ലീസ്. അല്ല, ഈ മൗണ്ടേ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ഷാഹുൽ സാർ ഒരു ചോദ്യം ചോദിച്ചിട്ട് റഹ്മത്തുള്ള സാർ അതിനൊരു മറുപടി പറയും, എന്നിട്ട് നമുക്ക് അനിൽ സാറിന്റെ അടുത്ത് വരാം, ടിസൺ ബ്രോദർ എല്ലാവരും വരാം, ദൈവം ഇതൊന്ന് അതുപോലെ തന്നെ നമ്മുടെ ക്ലബ്. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മുടെ ക്ലബ്ബ് ഫോളോ ചെയ്യാത്തവർ ഗുരു എന്ന ക്ലബ്ബ് ഫോളോ ചെയ്യുക. ഇവിടെ എല്ലാവർക്കും ആശയ സംവാദം നടത്താനുള്ള വേദിയാണ്, ഇവിടെ എല്ലാവർക്കും ഈക്വൽ റൈറ്റ് ആണ്. പറയൂ. ഈ മൈക്കൽ എച്ച് എന്ന് പറയുന്നത് ഒരു ഫിക്ഷണൽ അല്ലാണ്ട് വലിയൊരു സ്കോളറോ അല്ലെങ്കിൽ വലിയൊരു അതോറിറ്റിയോ ഒന്നുമല്ല, ഒരു സാധാരണ വ്യക്തി. കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഒരു മാനദണ്ഡം ഉണ്ടാക്കി അതിലേക്ക് കുറെ ആളുകളെ അടുക്കി വെച്ചു. ഇതിൽ കവിഞ്ഞ് മൈക്കൽ എച്ച് ആർട്ടിന് തന്നെ വലിയ പ്രസക്തി ഒന്നുമില്ല. അദ്ദേഹം ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പർട്ടിക്കുലർ കാര്യങ്ങളിൽ ഏറ്റവും നല്ല ഫിലോസഫറോ അല്ലെങ്കിൽ സ്കോളറോ അല്ലെങ്കിൽ ഏറ്റവും നല്ല സയന്റിസ്റ്റോ അങ്ങനെ ഏറ്റവും നല്ല ഒന്നിലും ഒരു ഏറ്റവും നല്ല റൈറ്ററോ പോലുമല്ല. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഒരു സ്വന്തം കാഴ്ചപ്പാടിൽ കുറെ കാര്യങ്ങൾ അടുക്കി വെച്ചു. ഇതിപ്പോ ഞാൻ നാളെ ഒരു പുസ്തകം എഴുതിയിട്ട് ഞാൻ കുറെ പേരുകൾ അടുക്കി വെച്ചിട്ട് അതിൽ ഗുരുവിനെ ഒന്നാം സ്ഥാനത്ത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകം അംഗീകരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? അതുപോലെ മാത്രമേ ഉള്ളൂ ആ പുസ്തകത്തിന്റെ പ്രസക്തി. അദ്ദേഹം ഒരു സെറ്റ് ഓഫ് ആളുകളെ എടുത്തു, അതിലേക്ക് ഒരു അറേഞ്ച്മെന്റ് കൊടുത്തു, പിന്നെ അതിലേക്ക് നോർമലി രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഉള്ള ആളുകൾ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം ചർച്ചയ്ക്ക് വിധേയമാകില്ല, ആ പുസ്തകത്തിന് വലിയ സർക്കുലേഷൻ ഐ മീൻ വിൽപ്പന ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, കോൺട്രവേഴ്ഷ്യൽ ആക്കാൻ വേണ്ടി തന്നെയാണ്. അതൊക്കെ ഒരു ബിസിനസ് തന്ത്രമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കാതെ അതിൽ അടുക്കി വെച്ചത് മുഴുവൻ അപ്പടി സത്യം. മൈക്കിളിന്റെ ചാർട്ട് എന്ന് പറഞ്ഞാൽ 800 കോടി ജനങ്ങളിൽ എന്നെ പോലെ നിങ്ങളെ പോലെയൊക്കെ ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. ഇതിന് ഇത്രയും വാലിഡിറ്റി കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ലാതെ അദ്ദേഹം എന്ത് എഴുതിയെന്നല്ല, എഴുതിയാളുടെ ക്രെഡൻഷ്യൽസ് പരിശോധിക്കൂ. അതിനേക്ക് വിട്ടുകൊണ്ട് ഇവിടെ എല്ലാവരും തന്നെ പുസ്തകത്തിലുണ്ടോ ഹിറ്റ്ലർ ഉണ്ടോ, അദ്ദേഹം ഒരു കാഴ്ചപ്പാടിൽ അത് എഴുതി, അതിനപ്പുറം വേറെ ഒന്നും വാല്യൂ കൊടുക്കണ്ട എന്നുള്ളതാണ് എൻ്റെ ഇത്. അല്ലെങ്കിൽ അതൊരു അതോറിറ്റി ആയിരിക്കണം, ഒരു സ്റ്റേറ്റ് ഓണേഡ് അതോറിറ്റി ആയിരിക്കണം. ഒരു നോബൽ സമ്മാനം കൊടുക്കുന്നുണ്ട്, അതിനൊക്കെ ഒരു മാനദണ്ഡമുണ്ട്, ഇന്നന്ന കാര്യങ്ങൾ. ഇവിടെ ഒരു വ്യക്തിയുടെ മാനദണ്ഡങ്ങൾ അദ്ദേഹം കുറെ റിസർച്ച് ചെയ്തു, അദ്ദേഹത്തിന് തോന്നി ആ കാഴ്ചപ്പാട് വെച്ച് എന്തുമാകാം. ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് താല്പര്യങ്ങൾ ഒരു കോൺട്രവേഴ്ഷ്യൽ വന്നു കഴിഞ്ഞാൽ ഒരു 200 കോടിയുടെ സെയിൽ പ്രതീക്ഷിക്കാം എന്നുള്ള കാഴ്ചപ്പാടാവാം, എന്ത് വേണമെങ്കിലും ആവാം. ഇതിന്റെ ഒരു ആ പുസ്തകം തന്നെ കാര്യമായിട്ട് അപ്പാട് തള്ളിക്കളയണം എന്നുള്ളതാണ് എനിക്ക് ആ പുസ്തകത്തിന്റെ കാര്യത്തിൽ. ബാക്കിയുള്ള കാര്യങ്ങൾ അഭിപ്രായം പറയാൻ ഞാൻ കേട്ടില്ല, ജസ്റ്റ് വന്നതേ ഉള്ളൂ. താങ്ക് യു. ബുക്കർ പ്രൈസ് നേടിയ സൽമാൻ റുഷ്ദി ഒരു പുസ്തകം എഴുതിയായിരുന്നു. ബുക്കർ പ്രൈസ് നേടിയ സൽമാൻ റുഷ്ദി ആ പുസ്തകത്തെ കെപി റഹ്മത്തുള്ള അംഗീകരിക്കുന്നുണ്ടോ? ബുക്കർ പ്രൈസ് നേടിയ നാസർബായ് ഒന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. താങ്കളോട് ഞാൻ പറഞ്ഞു, റഹ്മത്തുള്ള സാറിന്റെ അവസരമാണ്, താങ്കൾ ആരും ഇടപെടരുത് പ്ലീസ്. ഞാന് ഈ പുസ്തകം ഇറങ്ങിയിട്ട് 10-15 കൊല്ലം ആയിക്കണേ, അത് തള്ളിക്കളയണമെന്ന് ഷാഹുൽ സാഹിബിന് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാ. പിന്നെ ബുക്കർ, അതുകൊണ്ട് ഞാൻ പറയുന്നത് ലോകത്ത് 100 വ്യക്തിത്വങ്ങളെ തെരഞ്ഞെടുത്തതിൽ ഒന്നാം സ്ഥാനം മുഹമ്മദ് നബിക്ക് കിട്ടി എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അല്ലാന്ന് പറയില്ല, എങ്ങനെ അത് അദ്ദേഹം മുഹമ്മദ് നബി ആരെ തെരഞ്ഞെടുത്തു, ലേഖനങ്ങളൊക്കെ ആ കാലത്ത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, ആ പുസ്തകം മൊത്തം ട്രാൻസ്ലേറ്റ് ചെയ്തും വന്നിട്ടുണ്ട്. അപ്പൊ അത് കാര്യമാണോ അല്ലേ എന്ന് ഓരോരുത്തർക്കും തീരുമാനിക്കാം. ഞാൻ അതൊരു വലിയ അംഗീകാരമായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ ബ്രിട്ടൻ പാർലമെന്റിന്റെ മുന്നിൽ ലോകത്തെ ഏറ്റവും നല്ല ഗ്രന്ഥത്തിൽ നിന്നുള്ള പുസ്തകത്തിൽ ഗ്രന്ഥത്തിൽ നിന്നുള്ള വേദവാക്യം എഴുതി വെച്ചിട്ടുണ്ട്, അത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ളതാണ്. ഇതൊക്കെ നിസ്സാര കാര്യമാണെന്ന് വേറെ ആളുകൾക്ക് വ്യാഖ്യാനിക്കാം, എനിക്കതിന് കൂടുതലായിട്ട് ന്യായീകരണം പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സൽമാൻ റുഷ്ദിന്റെ നോവലിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. സൽമാൻ റുഷ്ദിന്റെ നോവലിന് ബോംബെയിലെ പ്രശസ്ത പത്രപ്രവർത്തകൻ ഡോക്ടർ റഫീഖ് സക്കരിയ ഹോളി വേഴ്സസ് എന്ന് പറഞ്ഞിട്ട് നോവലിൽ തന്നെ മറുപടി എഴുതിയിട്ടുണ്ട്, വിശുദ്ധ വചനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. മുസ്ലിമായ ആള് മറുപടി എഴുതി, നോവൽ എഴുതി, അതുകൊണ്ട് എന്താ മറുപടി എഴുതിയിട്ടുണ്ട്. മലയാളത്തിലെ സാഹിത്യ വാരഫലം മറുപടി എഴുതാലോ, അതൊരു ഖുർആൻ വിമർശന പഠനം ഇറങ്ങിയപ്പോ 3-ാം ദിവസം മറുപടി എഴുതിയ ആളാണ്. റിലാഷ ഇടപറകിന്റെ പുസ്തകം 2-ാം പതിപ്പ് ഒന്നിട്ട് വായിക്കൂ, അന്നെ മറുപടി എഴുതിയിട്ടുണ്ട്, ഞാൻ കോളേജ് പഠിക്കേനെ. അപ്പൊ മറുപടി എഴുതണൊന്നും വിഷയമല്ല, മറുപടി എഴുതുന്നതിന് എന്താ പ്രശ്നം? ഞാൻ ഒന്നുകൂടി ഇടപെട്ടോട്ടെ, ഞങ്ങളെല്ലാം മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ക്ലബിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ,
ഈ എതിർപക്ഷത്തുള്ള ആൾക്കാർ സംസാരിക്കും, നിങ്ങൾ മിണ്ടാതിരിക്കണം. നിങ്ങൾ ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട്. റഹ്മത്തുള്ള സാറിന് അവസരമാണ്, നിങ്ങൾക്ക് ആരും ഇതിനിടെ ഇടയിൽ ഇസ്ലാമിന് വിമർശനങ്ങളെ ഭയക്കേണ്ട കാര്യമില്ല. ഏത് വിഷയങ്ങൾക്കും ഇസ്ലാമിന് മറുപടി പറയാനും കഴിയും. ഇസ്ലാം ആശയ സംവാദം ആരെയിട്ട് നടത്താൻ തയ്യാറാ? വത്തിക്കാനില് നടക്കണില്ലേ ഡിസ്കഷൻ? ഇസ്ലാമിക പണ്ഡിതന്മാരും ക്രൈസ്തവ പണ്ഡിതന്മാരും രണ്ടു ഭാഗത്ത് ഇരുന്നിട്ട് എല്ലാ കൊല്ലം ഇന്റർഫെയ്ത്ത് ഡയലോഗുകൾ നടക്കുന്നുണ്ട്, വല്ല പ്രശ്നവും ഉണ്ടാ? ഗൾഫ് രാജ്യങ്ങളിൽ നടക്കണില്ലേ? യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കണില്ലേ? ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളായിട്ടും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായിട്ടും നിലനിന്നുകൊണ്ട് ചർച്ചകൾ നടക്കും. ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ വലിയ ബൈബിൾ ഖുർആൻ പണ്ഡിതന്മാർ സംവാദം നടത്തും. ഡോക്ടർ സുഹൈബ് മിർണ പോലുള്ള ആളുകളായിട്ട് എല്ലാ കൊല്ലവും സംവാദങ്ങൾ നടക്കുന്നുണ്ട്, ഗൾഫ് രാജ്യത്തും എല്ലായിടത്തും നടക്കുന്നുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ മാത്രം എന്തിനാ അത് സംഹാര ശൈലിയിലാകുന്നത്? അതിന്റെ ആവശ്യം ഉണ്ടാ? ബൈബിളിലും ഖുർആനിലും സമാനതകൾ കണ്ടെത്താനുള്ള പരിശ്രമങ്ങളിലാണ് എന്നെ പോലുള്ളവർ. അത് മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടോ ബൈബിളിൽ നിന്ന് എടുത്തു കഴിയാത്തതും ഉണ്ടെന്നല്ല. ഫാസിസം വഴിയിൽ നിൽക്കുന്ന ഒരു രാജ്യത്ത് അതിലൊക്കെ എന്ത് പ്രത്യേകതയാണുള്ളത്? ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കളായിട്ട് ഒരുപോലെ നിൽക്കുന്ന വിഭാഗങ്ങൾ തമ്മിൽ ഐക്യവും രഞ്ജിപ്പും യോജിപ്പും അല്ലേ ഉണ്ടാകേണ്ടത്? അതിന് ശത്രുത ഉണ്ടായിട്ട് എന്താ കാര്യം? മതങ്ങളിലെ സമാനതകൾ കണ്ടെത്താനല്ലേ ശ്രമിക്കേണ്ടത്? സംസ്കാരങ്ങൾ തമ്മിൽ ഐക്യമല്ലേ വേണ്ടത്? അതിനു പകരം നമ്മൾ ഇത് നിസ്സാരമായ കാര്യങ്ങള് അവിടുന്ന് ഇടുന്നു സന്ദർഭത്തിൽ നിന്ന് നടത്തി ഉദ്ധരിച്ച് പരസ്പരം യുദ്ധം ചെയ്തിട്ട് എന്താ കാര്യം? ആർക്കാണ് അതിന്റെ നേട്ടം? അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും പറഞ്ഞാൽ ഞാനതിന് മറുപടിയോ പകരം വാചകങ്ങൾ ഉദ്ധരിക്കാനൊന്നുമില്ല. ഇപ്പോ ഇയാള് നമ്മളെ നേരത്തെ ഉണ്ടായിരുന്ന ആലങ്ങാടൻ പറഞ്ഞപ്പോ അതിന്റെ യഥാർത്ഥ സംഭവം തഫ്സീറുകളിൽ നിന്ന് ഉദ്ധരിച്ചേ ഉള്ളൂ. എന്ത് സംവാദത്തിനും എന്ത് ആശയ സംവാദത്തിനും ആരും മടിക്കേണ്ട കാര്യമില്ല. സംവാദം തുടരട്ടെ, അർഹതകളത് അതിജീവിക്കട്ടെ. എന്തിനു പേടിക്കണം? ചരിത്രവും വസ്തുതകളും നൂറ്റാണ്ടുകളും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ഇതൊക്കെ ജനം അറിയട്ടെ. എന്തിനാണ് പേടിക്കണേ? സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഈ ഖുർആൻ ഞങ്ങൾ വായിക്കൽ തുടങ്ങിയെന്ന് എല്ലാവരും പറയണ്ടല്ലോ. ഖുർആൻ പരിഭാഷ ഒരുപാട് വർഷം മുമ്പ് തന്നെ ഇറങ്ങിക്കണേ. ഖുർആൻ പരിഭാഷ ഒന്നും നിലയിൽ ഇറങ്ങിയതൊന്നുമില്ല. മലയാളത്തിൽ മാത്രം 38 ഖുർആൻ പരിഭാഷ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അവൈലബിൾ ആയ സാധനമല്ലേ? വിജ്ഞാനത്തിന്റെ വിസ്ഫോടനം തന്നെ നടക്കട്ടെ. മതങ്ങളിൽ അർഹത ഉള്ളത് അതിജീവിക്കട്ടെ. മറച്ചു വെക്കാനും ഒളിച്ചു വെക്കാനും ഉള്ളവർക്ക് ഇനി അത് കഴിയില്ല എന്നുള്ളത് മനസ്സിലാകട്ടെ. അപ്പൊ അതുകൊണ്ട് സംവാദങ്ങളൊക്കെ നടക്കട്ടെ, ഈ ക്ലബിലും നടക്കട്ടെ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ നടക്കുമ്പോ 7 വയസ്സുകാരിയുടെ വിവാഹവും ചർച്ച ചെയ്യാലോ അല്ലേ? ചോദ്യം മറന്നുപോയി ഞാൻ. അതുകൊണ്ടാണ് ഈ ഒരു ഇതുള്ള കൊണ്ടാണ് റഹ്മത്തുള്ള സാഹിബിനോട് ചോദിക്കാനുണ്ടായിരുന്നത്, മറന്നുപോയി. സോറി, ഒന്ന് ആ ഫ്ലോയിലേക്ക് വരുമ്പോഴാണ് അത് ചോദിക്കാൻ പറ്റുക. ഞാൻ അതുകൊണ്ടാണ് ഞാനത് കഴിയുന്നതും ഞാൻ ആ മാന്യത സൂക്ഷിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് ഞാൻ അത് വരുമ്പോ തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാനുള്ള സൗകര്യത്തിലല്ല ഇരിക്കുന്നത്. അതുകൊണ്ടാണ് സോറി. താങ്ക് യു. എനിക്ക് എനിക്കൊരു കൗണ്ടർ ഉണ്ട്, അനിൽക്കോട്ടത്തോട്ട് തന്നെ ഷോർട്ട് കൗണ്ടറാ. ഓക്കെ, ചോദിക്കും ചോദിക്കും. ഓക്കെ, അനിൽക്കോട്ടത്തോട്ട് നമ്മുടെ അടുത്ത് നേരത്തെ ഉള്ള ചോദ്യം, മുഹമ്മദിന് മുമ്പ് വെൽഫെയർ സ്റ്റേറ്റ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു വലിയ പേരൊക്കെ എടുത്തു. നഗ്നാട്ടൻ എന്ന് പറയും ഈജിപ്തിലെ റൂളർ, എന്നിട്ട് അപ്പുറത്തോട്ട് മുഹമ്മദ് കയറി നിന്ന് നോക്കിയാ പോരെ എന്നൊക്കെ പറഞ്ഞ് വലിയ കാവ്യാത്മകമായിട്ടൊക്കെ പറഞ്ഞൊരു പേരാണ് നഗ്നാട്ടൻ. അപ്പൊ അഗ്നാട്ടൻ എന്താന്ന് ഞാൻ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അപ്പൊ പിന്നെ ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് നെറ്റ് ഇപ്പൊ എന്തായാലും ആക്സസബിൾ ആണല്ലോ. അപ്പൊ ആരെ പറ്റി പെട്ടെന്ന് തപ്പിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ എടുത്തു നോക്കി ബ്രിട്ടാനിക്ക എന്നുള്ള പുള്ളിയുടെ ലെഗസി എന്താണെന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഡീപ്പിലിട്ടിരിക്കുന്നത്. ആ അഗ്നാട്ടൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ വെൽഫെയർ സ്റ്റേറ്റിനൊന്നും ലെഗസിയും ഇല്ല. പുള്ളിയെ പറ്റി അതിനെപ്പറ്റി അങ്ങനെ പുള്ളിയുടെ ഉണ്ടാക്കിയ സ്റ്റേറ്റിനെ പറ്റി അവിടെ ഇൻഫർമേഷൻ ഒന്നും ഇല്ല. അനിൽ കൊടുത്തോട്ടം നമ്മുടെ അടുത്ത് കാണിച്ച ഒരു പണ്ട് പ്രാവശ്യം അനിൽ കൊടുത്തോട്ടത്തിനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ആ വാക്ക് ഇപ്പൊ ഞാൻ പറയുന്നില്ല, സിമിലർ ആക്ടിവിറ്റിയെ കാണിച്ചത് ആ പരിപാടി തന്നെയാണ് ഇപ്പൊ കാണിച്ചത്. അത് അഗ്നാട്ടൻ എന്ന് പറയുന്ന ആള്, ആ പുള്ളിയുടെ ലെഗസി ആയിട്ട് പറഞ്ഞിരിക്കുന്ന വേണമെങ്കിൽ ഞാൻ വായിക്കാം. അഗ്നാട്ടൻസ് റൂൾസ് മേ ബി സീൻ ആസ് എ ബ്രീഫ് റെൻഡ് ഇൻ ഫാബ്രിക് ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വിച്ച് ഇൻ വിച്ച് ഇഡിയോസിൻട്രാ സിൻകാട്രിക് ആൻഡ് സോഫ്റ്റ് ലീവ്ഡ്
റോയൽ കൾട്ട് വാസ് ഒഫീഷ്യലി മാൻഡേറ്റഡ് ആസ് എ ഫൗണ്ടേഷൻ ഓഫ് എഫിഫർമൽ റോയൽ ക്യാപിറ്റൽ ആൻഡ് ഫാർ റീച്ചിംഗ് എഫക്ട്സ് ഇൻ ദ ഏരിയാസ് ഓഫ് മോണുമെന്റൽ ആർട്ട്. ദർ ഇസ് ലിറ്റിൽ ഡൗട്ട് ദാറ്റ് മേജർ ടെൻസ് ഓഫ് ആക്ട് ഓൺ റിലീജിയൻ ആൻഡ് കൺകമെന്റ്മെന്റ് ചേഞ്ചസ് ഇൻ ആർട്ടിസ്റ്റിക് സ്റ്റൈൽ വാസ് പേഴ്സണലി ഇനിഷ്യേറ്റഡ് ബൈ ദ അക്നാട്ടൻ ഹിംസെൽഫ്. ആകെ പുള്ളിയുടെ ക്രെഡിബിലിറ്റി ആണ് പറയുന്നത്, ആ പറയുന്ന ഒരു കൈൻഡ് ഓഫ് മോണുമെന്റൽ ആർട്ടും കുറച്ച് ആർട്ടിസ്റ്റിക് കാര്യങ്ങളും ആണ്. പിന്നെ ആക്ടൺ എന്ന് പറഞ്ഞ ഒരു സ്വന്തമായിട്ടും ഒരു റിലീജിയനും പുള്ളി പ്രൊപ്പഗേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അതിനെയാണ് അനിൽ കൊടുത്തോട്ടം കുറച്ച് മുമ്പ് ഇവിടെ വെൽഫെയർ സ്റ്റേറ്റ് ആയിരുന്നു ഫാർമേഴ്സ് എന്നൊക്കെ പറഞ്ഞു വളരെ കാവ്യാത്മകമായിട്ട് നമ്മളെ ഇവിടെ പറ്റിക്കാൻ നോക്കിയത്. സാർ അത് സാറിന്റെ കൈ തന്നെ വെച്ചാൽ മതി സാർ. അക്നേട്ടനെ കുറിച്ച് ഞാൻ അനിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ അത് മറുപടി പറയുന്നതായിരിക്കും ശരിയെന്ന് വിചാരിക്കുന്നു. അക്നേട്ടൻ എന്ന് പറയുന്നത് ഈജിപ്തൻ ഫെറോമാരിൽ ഒരു സമൂലമായിട്ടുള്ള, ഞാനിത് കേട്ടിരുന്നില്ല, പക്ഷെ ഇങ്ങനെ മോണ്ട് പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഈജിപ്തൻ ഫെറോമാരിൽ ഏറ്റവും അധികം സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള, സോഷ്യൽ റിഫോം ചെയ്ത, ഏറ്റവും അവരുടെ ആചാരങ്ങൾ വരെ മാറ്റി കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഫറോവമാരുടെ ആ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായതുകൊണ്ട് അടുത്ത ഫറോവമാര് തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയുകയും അദ്ദേഹത്തെ നിഷ്കാസിതനാക്കുകയുമാണ് ഉണ്ടായത്. ഫറോവമാരുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല ഫറോവയായിട്ട് ഇന്നത്തെ മാനുഷിക മൂല്യത്തിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഫറോവയായിട്ട് അംഗീകരിക്കപ്പെടേണ്ടത് അക്നേട്ടൻ തന്നെയാണ്. അത്ത ഈ ഫറോവമാരുടെ കാര്യങ്ങൾ അല്പം കൂടുതൽ ഞാൻ വായിച്ചിട്ടുള്ളതിന്റെ ബലത്തിലാണ് ഈ പറയുന്നത്. മോണ്ട് പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു. മോണ്ട് തീർച്ചയായിട്ടും താങ്കൾ ആ ഒരു കാര്യത്തിൽ അല്ല ക്വസ്റ്റ്യൻ വന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇസ്ലാം വിഭാവനം ചെയ്ത വെൽഫെയർ സ്റ്റേറ്റിനെ കാട്ടി നല്ല വെൽഫെയർ സ്റ്റേറ്റ് അതിന് മുമ്പ് വിഭാവനം ചെയ്ത ആളാണ് അക്നാട്ടൻ എന്നുള്ള സ്റ്റൈലിലാണ് അനിൽ കൊടുത്തോട്ടം പ്രസന്റ് ചെയ്തത്. അതിനെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനല്ല എന്ന് പറഞ്ഞു. മറുപടി കൊടുക്കും അനിൽ പറഞ്ഞു. ഒരു മിനിറ്റ്, അനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരി, ഞാൻ അനിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അനിൽ അങ്ങനെ അക്നേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാലിഡ് എന്ന് ഞാനത് ഈ എന്റെ വാലിഡ് അല്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ്. മോണ്ട് ഷാഹുൽ സാർ അനിൽ സാർ പറഞ്ഞതിനെ പൂർണ്ണമായി അംഗീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം സ്റ്റാൻഡ് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മോണ്ട് ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് അനിൽ സാർ നേരിട്ട് തന്നെ ആൻസർ പറയുമായിരിക്കും. അനിൽ സാർ അല്ലല്ല, അതെ അതിനകത്തൊരു കാര്യം എന്നെ മോണ്ട് എന്നെ കുറിച്ച് വേറെ താണ്ട് പറഞ്ഞെന്നോ അത് ഇവിടെ പറയുന്നില്ലെന്നോ, ഞാൻ താങ്കളെ കുറിച്ച് ഇന്നേ ഒന്നും മോശം പറഞ്ഞിട്ടില്ല. താങ്കൾ എന്ത് പറഞ്ഞാലും അത് വിഷയമല്ല. ഞാൻ ഐഡിയോളജിക്കൽ ഫൈറ്റിങ്ങിനിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന ആരോടും എനിക്ക് വ്യക്തിവിദ്വേഷമില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുന്നത് അതിൻ്റെ പ്രാമാണിക ഗ്രന്ഥങ്ങളെ വെച്ചുകൊണ്ടാണ്. ഹദീസും ഖുറാനും പിന്നെ നബിചരിതം ഇത് ഉപയോഗിച്ച് ഇതിനപ്പുറത്തെ ഇസ്ലാമിക് ഹിസ്റ്ററി ഒഴിച്ച് ഞാൻ വേറെ എങ്ങും പോകാറില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യനെയും പേഴ്സണലി അറ്റാക്ക് ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം താങ്കൾ എന്താണെന്നും ഏതാണെന്ന് നമ്മൾക്ക് അറിയാം. രണ്ടാമത്തെ കാര്യം, അക്നാഥൻ എന്ന് പറയുന്ന ആളിനെ പറ്റി താങ്കൾ വിക്കിപീഡിയ എന്നോ അല്ലെങ്കിൽ ബ്രിട്ടാനിക്കയിൽ നിന്നൊരു ലേഖനം കിട്ടു. ഈ ഒന്നാമത് എൻസൈക്ലോപ്പീഡിയകൾ എന്ന് പറഞ്ഞാല് ഒരു വിഷയത്തിന്റെ പ്രാഥമിക ജ്ഞാനം തരുന്ന കൃതികളാണ്. സർവവിജ്ഞാന കോശങ്ങൾ നമ്മൾ ആൽഫബറ്റിക് ഓർഡറിൽ ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കാനുള്ള അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ഡീപ് സ്റ്റഡി അല്ലെന്ന് ദയവായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. മോണ്ടിന് അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കൃത്യമായിട്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയോ അതോറിറ്റിയുള്ള ഏതെങ്കിലും കൃതി താങ്കൾ വായിച്ചാൽ വളരെ കാര്യമായിട്ട് അക്നാഥനെ കുറിച്ചുകൊണ്ട്, 32 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. അദ്ദേഹം 12 വയസ്സിലോ മറ്റാണ് അധികാരത്തിൽ വരുന്നത്. ആ ചെറിയ കാലം കൊണ്ട് 18 വർഷം കൊണ്ട് ഇങ്ങനൊരു മനുഷ്യൻ ഇത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അതിന് മുമ്പിരുന്ന കാര്യങ്ങൾ, അതിൽ മുമ്പിരുന്ന തെറ്റായ നടപടിക്രമങ്ങൾ, വിശേഷിച്ച് ഈ ഓട്ടോക്രസി, സ്വേച്ഛാധിപത്യത്തിനെതിരെ പോരാടുകയും ഒരു പാർലമെന്റ് വ്യവസ്ഥിതി തൻ്റെ ഇതിനകത്ത് ഉണ്ടാക്കുകയും, അതുപോലെ ഏകദൈവം എന്നൊരാശയം അദ്ദേഹം കൊടുത്തു. ആ ദൈവം സൂര്യനാണ്. അങ്ങനെയാണ് റേ എന്നാണ് ആ ഗോഡിൻ്റെ പേര്. ആ റേ അല്ലെങ്കിൽ റാ എന്ന് പറയുന്നത്, അതിൽ നമ്മൾ ഈ എക്സ് റേ എന്നൊക്കെയുള്ള പദം വരുന്ന കിരണം വരുന്ന ഇടം, അപ്പോൾ റാ അല്ലെങ്കിൽ റേ എന്ന് വരുന്ന അല്ലെങ്കിൽ ആറ്റൻ എന്ന പേരുള്ള ഒരു ദൈവം. ആറ്റൻ മാത്രമാണ് ദൈവം, ഏകദൈവം. മുഹമ്മദ് അള്ളാഹു മാത്രം ഏകദൈവം എന്ന് പറയുന്ന പോലെ ആറ്റൻ മാത്രമാണ് ദൈവം എന്ന് അദ്ദേഹം പറഞ്ഞു. എത്ര നാൾ മുമ്പാണ് നമ്മൾ ഓർക്കണം, ക്രിസ്തുവിന് മുമ്പാണ് ഈ കാലഘട്ടം. അതുപോലെ തന്നെ അദ്ദേഹം മുമ്പിരുന്ന ഫറോമാരുടെ ദൂർത്ത് ഇതെല്ലാം അവസാനിപ്പിച്ചു. അതെല്ലാം അവസാനിപ്പിച്ചൊരു നല്ല അന്നത്തെ കാലത്തെയാണ് കേട്ടോ, അന്നത്തെ കാലത്തൊരു റിഫോർമർക്ക് ചെയ്യാൻ
പറ്റുന്ന പല കാര്യങ്ങൾ ചെയ്ത ആളാണ്. താങ്കൾ എന്നോട് അത് റഹ്മത്തുള്ള ആരാന്നറിയില്ല, എന്നോട് ചോദിച്ച ചോദ്യം മുഹമ്മദ് വിഭാവനം ചെയ്ത ഒരു ലോകത്തേക്കാൾ മാന്യമായ ഒരു ലോകം ഉണ്ടോന്നാ ചോദിച്ചത്. അങ്ങനെ എന്തെങ്കിലും ആദർശ ലോകം, വെൽഫെയർ സ്റ്റേറ്റ്, തീർച്ചയായിട്ടും അത് വെൽഫെയർ സ്റ്റേറ്റ് ആണ്. താങ്കൾ ഈജിപ്ഷ്യൻ കൾട്ടിവേഷനെ പറ്റി പഠിക്കുക. നമ്മുടെ രാജ്യത്ത് ഒന്നോ നാലോ അഞ്ചോ ദിവസം ലഭിക്കുന്ന മഴയാണ് ഈജിപ്തിലാകെ ലഭിക്കുന്നത്. അത് മാത്രമല്ല, അവിടെ കൃഷി ചെയ്യുന്ന പോലും നൈൽ നദിയുടെ തീരത്താണ്. അവിടെ വന്നടിയുന്ന എക്കലാണ് കാർഷിക മേഖല. അതൊക്കെ വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് കർഷകർ, ഞാൻ പറഞ്ഞല്ലോ, എന്നിട്ട് അത് കൂടുതൽ എനിക്ക് പറയാനില്ല, എൻ്റെ അറിവുകളാണ് പറഞ്ഞേട്ടോ. അടുത്ത കാര്യം, ഇനിയും താങ്കൾ ചോദിച്ചാൽ പിന്നെ ഉണ്ട്, ലോകത്തിന് തന്നെ നല്ലൊരു നിയമസംഹിത, പീനിൽ കോഡും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ രൂപകൽപ്പന ചെയ്ത നമ്മുടെ ഹമ്മുറബി ഉണ്ട്. അത് മാത്രം എടുത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് അതിനകത്ത് നിങ്ങളുടെ മുമ്പിൽ തോൽക്കാനാണ് ഇഷ്ടം. ഒരു ബുദ്ധിമുട്ടും അക്കാര്യത്തില്ല. സാധന ഇടമറുകൾ ചെയ്യുന്ന ആ പണിയാണെങ്കിൽ എനിക്കെന്ത് പറയാനുണ്ട്? വേറൊന്നും പറയാനില്ല. ഞാൻ ജസ്റ്റ് ചരിത്രം, ഈജിപ്ഷ്യൻ ചരിത്രം പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് അജ്ഞാതനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. താങ്കളൊരു നല്ല ബോധപ്രയോഗം കൂടെ പറഞ്ഞു, അതെന്റെ കയ്യിൽ വെച്ചോളാം. അപ്പൊ നിങ്ങളെപ്പോലുള്ള മുമ്പിൽ എന്റെ കൈ വെക്കുകയേ നിർവാഹമുള്ളൂ. കാരണം ഇത് പറഞ്ഞിട്ടൊന്നും ഒരു യാതൊരു കാര്യമില്ല. ഞാനതുകൊണ്ട് എന്റെ കയ്യിൽ തൽക്കാലം ഇത് വെക്കുന്നു. തീർച്ചയായിട്ടും അജ്ഞാതൻ എന്ന് പറയുന്ന ആളിനുമായി തുലനം ചെയ്താൽ മുഹമ്മദ് ഒരാളിലും ഒരർത്ഥത്തിലും എത്തൂല, ഓടിയെത്തൂല, അദ്ദേഹത്തിനൊപ്പം ഒരിക്കലും എത്തൂല, ഒരു നിലയിലും എത്തൂല. വളരെ മാന്യനായൊരു മനുഷ്യൻ, സ്വകാര്യ ജീവിതം സൂക്ഷിച്ച മനുഷ്യൻ. കാരണം അന്ന് ടൂട്ടാങ്കവനെ കുറിച്ച് പഠിക്കണം താങ്കൾ. ഈ ടൂട്ടാങ്കവൻ 18 വയസ്സിൽ മരിക്കുകയാണ്. ഈ 18 വയസ്സ് കൊണ്ട് അദ്ദേഹം കാട്ടിക്കൂട്ടിയ കൊള്ളത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ ഉണ്ട്. അദ്ദേഹം ഇതുപോലെ ഒത്തിരി മറ്റ് മോണുമെന്റ്സും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ മോണുമെന്റ്സിനെയൊക്കെ എടുക്കുമ്പോഴൊരു കാര്യമുണ്ട്, അത് ഒരു നാഗരികതയുടെ ഭാഗമായി ചരിത്രം വിലയിരുത്തുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, കലയും സാഹിത്യവും ഒക്കെ തന്നെ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു വരുമ്പോൾ ഈ ടൂട്ടാങ്കമനും ഒക്കെ ഭരിച്ച കാലത്തേക്കാൾ വളരെ മനോഹരമായിട്ടൊരു റിഫോർമർ എന്ന നിലയിൽ അദ്ദേഹം ആക്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. പിന്നെ കൃഷിയിലൊക്കെ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ, കർഷകരോട് കാട്ടിയ ആദരവ്, ഇതൊക്കെ ഒരു വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടത് അദ്ദേഹം ചെയ്തു, ഒരു ആദർശ ലോകത്തിന് വേണ്ടത് അദ്ദേഹം ചെയ്തു. മുഹമ്മദിന് മുമ്പ് ഒത്തിരി ആളുകളുണ്ട് നല്ല ആദർശ ലോകത്തെ വിഭാവനം ചെയ്ത ഒത്തിരി ആളുകളുണ്ട്. മറ്റൊരാളാണ് ഹമ്മുറബി. ഹമ്മുറബിയുടെ ലോകം എന്ത് മാന്യമായിരുന്നു, ശിക്ഷയൊക്കെ കൊടുത്തു. വാസ്തവത്തിൽ ഹമ്മുറബിയിൽ നിന്നാണ് പല്ലിന് പോരം പല്ലും കണ്ണിന് പോരം കണ്ണും ഒക്കെ ചരിത്രത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിനു മുമ്പും നല്ല നിയമസംഹിതകളുണ്ട്. അപ്പോൾ ഇങ്ങനെ നിയമസംഹിതകൾ കൊണ്ട് കൃത്യമായിട്ട് രാഷ്ട്രം ഭരിച്ച ആളുകളുണ്ട്. അതിൽ കുറവുകളൊക്കെ ഉണ്ട്. കാരണം അവരാരും ഈ ദിവ്യത്വം അവകാശപ്പെടുന്നില്ല. അവിടെയാണ് അതിൻ്റെ പ്രസക്തി വരുന്നത്. അത് ചിലർ ദൈവത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നെങ്കിലും കൂടുതൽ മനുഷ്യന് വേണ്ടി ഭരണം നടത്തിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് മുഹമ്മദ് ആയിരുന്നു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ ഒരു പ്രാണേതാവ് എന്ന നിലയിൽ പറഞ്ഞാൽ പ്ലേറ്റോടെ റിപ്പബ്ലിക് എവിടെ പോയിട്ടുണ്ട്? അപ്പോൾ അതിന് മുമ്പുള്ള അത് ആദർശലോകമല്ലേ? ആദർശലോകം ഇതിനു മുമ്പ് മാന്നെ വളരെ മനോഹരമായിട്ട് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഉദാഹരണമാണ് ഞാൻ അജ്ഞാതനെ കുറിച്ച് പറഞ്ഞത്. അജ്ഞാതനെ കുറിച്ചൊരു ചർച്ചയ്ക്ക് ഞാൻ ഇനിയും റെഡിയാണ്. പക്ഷെ അത് മോണ്ടുമായിട്ട് പറയാനുള്ള ഒരു താല്പര്യം ഇല്ല. കാരണം മോണ്ട് എടുത്തുകൊണ്ട് വരുന്നത് ഇങ്ങനെയുള്ള പ്രാഥമികമായ അറിവുകളാണ്. അത് ഡി പി ആയിട്ട് ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ആ ഡി പി നോക്കിയിട്ട് വേണം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തെറ്റെന്ന് വിശ്വസിക്കാം. വിശ്വസിച്ചോളൂ, എനിക്ക് അക്കാര്യത്തിൽ ഒരു വിരോധവും ഇല്ല. ഓക്കെ.